ഹായ് സോറി നെറ്റ് കുറച്ച് നേരം കട്ടായതാണ് എല്ലാവരോടും സോറി ചോദിക്കുന്നു പിന്നെ എല്ലാവരുടെയും വിശേഷം അറിയാനാണ് വന്നത് ഒരാം കാണുന്നില്ലല്ലോ ഹലോ ഹലോ പ്രസീത ഷിജി ഹായ് ഹായ് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ നേരം നെറ്റ് കട്ടായി പോയതാണ് ഒന്നും തോന്നരുത് ഞാനൊന്നും ചെയ്തതല്ല പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഞാനിപ്പോ വീട്ടിലാണ് ഇപ്പൊ ഷൂട്ടില്ല ഇപ്പോൾ കോവിഡിന്റെ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കും അപ്പം നാളെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ഷൂട്ട് തുടങ്ങുകയുള്ളൂ അപ്പോ നിങ്ങളെല്ലാരും സേഫല്ലേ ഉണ്ണി ശ്രീനി സൂരജ് ഹായ് സൂരജ് കണ്ണൻ റോൺ ബിസ്മി എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ നിങ്ങളൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് എന്തുണ്ടെങ്കിലും ചോദിക്കാം ഷീജു ഹായ് ലൈവ് കട്ടായിരുന്നു ആ ലൈവ് കട്ടായി കട്ടായിപ്പോയി എന്താണെന്നറിയില്ല ഹലോ ദീപ വിദ്യ സജിനി ഹായ് ഹായ് സൗമ്യ ഹായ് എന്തോ അഖില കൃഷ്ണൻ ചേച്ചി എന്ന് വിളിച്ചിട്ടുണ്ട് എന്താണാവോ എന്തേം ഗിഫ്റ്റ് തരാനുണ്ടോ എന്തോ കൃഷ്ണൻ അജിത്ത് ഹായ് സുഖമാണോ ഓ സുഖാണ് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല ൊക്കെ രക്ഷപ്പെട്ട് ഇത്രയും ദിവസം രക്ഷപ്പെട്ടു ഇനി എപ്പോഴാണ് പിടികൂടണന്ന് അറിഞ്ഞൂടാ എനിക്ക് ഒരു ഹായ് പറയാമോ പറയാ നീതു ഹായ് നീതു മോളെ ഹായ് ആണോ ഓ സേഫ് ആണ് ഇതുവരെ സേഫാണ് ചേച്ചി ഹായ് ഹായ് സേഫാണ് എല്ലാവരും വീട്ടിൽ തന്നെയാണോ അതോ ജോലി സ്ഥലത്തൊക്കെയാണോ എല്ലാവരും അയ്യോ പാട്ടാ പാട്ടുപാടി ഇപ്പൊ കുറച്ച് സ്നേഹം ഉണ്ട് എല്ലാവർക്കും ഇനി അത് പോകും എന്തോ പാട്ട് പെരുവാടാ ആ കൊറച്ച് പാടാ ഇത്തിരി നാളെ ഈ പീത്ത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും കൊല്ല പരീക്ഷയത്താറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ കൊല്ല പരീക്ഷയത്താറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ എൻ്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ ോ പൊള്ളിടുന്നിപ്പോൾ എൻ്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തു പൊള്ളിടുന്നിപ്പോൾ താഴെ നീയുണ്ടായിരുന്നപ്പോൾ ഞാനറിഞ്ഞില്ല വേനലും വെയിലും താഴെ നീയുണ്ടായിരുന്നപ്പോൾ റിഞ്ഞില്ല വേനലും വെയിലും നിന്റെ ചങ്കൂ പിളർക്കുന്ന മുദ്ര വാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ നിന്റെ ചങ്കൂ പിളർക്കുന്ന മുദ്ര വാക്യമില്ലാത്ത മണ്ണിൽ മടു പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും കൊല്ല പരീക്ഷയെത്രയോ സോറി ഞാൻ മെസ്സേജ് വായിച്ചോണ്ടിരുന്നട്ടാ അപ്പത് അതിൻ്റെ കൂടെ പോയി സോറി സോറി ഇനി ഞാൻ കഴിയുമ്പോൾ പാടാട്ടാ ഞാനേ ഒരു കൊച്ചു എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നതാ അപ്പം ഞാനത് വായിച്ചോണ്ടിരുന്നു എനിക്കൊരു ഹായ് പറയോ പറയാം മലീന ഹായ് ഹായ് മാച്ചേച്ചി എന്തൊക്കെ ഉണ്ട് വിശേഷം ഒരു വിശേഷമില്ല കോവിഡ് ആവുക വീട്ടിലിരിക്കുക വീട്ടിൽ നിന്ന് പിന്നെ അതൊക്കെ മാറുക പിന്നെയും പോവുക അതൊക്കെ തന്നെ ആ ഇപ്പം കുഴപ്പമില്ല സുഖമാണ് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഹായ് മാ ആ കോമഡി സൂപ്പറാണോ ഓ താങ്ക് യു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണോ ഓരോന്നുണ്ടാക്കണത് അപ്പോൾ വെച്ചാൽ ഒരു പറയും ഓ ഇത് കേട്ട കോമഡി തന്നെയാണല്ലോ എന്ന് പറയും അപ്പോൾ ഇപ്പം സൂപ്പറാണെന്നൊക്കെ പറയണേക്കുമ്പോൾ ഒരു സന്തോഷം ഒരു കോമഡി പറയാനാ ഞാൻ തന്നെ ഒരു കോമഡിയാണ് ഇനി എന്തിട്ടാ കോമഡി താമസം എറണാകുളത്താണ് കോമഡി സ്റ്റാറിലാകുമ്പോൾ നമ്മൾ പേരൂർക്കടയാ താമസിക്കണേ സ്വന്തം വീട് എറണാകുളത്താണ് ഹലോ ബിജു ജോസഫ് ഹലോ സൂപ്പർ സോങ് അടിപൊളി ആ ഭാഗ്യം ഒരാളെങ്കിലും പറഞ്ഞു ഹായ് മായ ഹവ് ഐ യു ലവ് യു താങ്ക് യു താങ്ക് യു ലവ് യു ടു ഒരു ഹായ് പറയോ പിന്നെന്താ ഹായ് സോറി സോറി കോൾ വന്നതാണ് കേട്ടോ ശ്രീജാരു ഹലോ ഹലോ കാണാൻ പറ്റുന്നുണ്ടോ ആ ഓക്കെ കോമഡി സ്റ്റാറിൽ എങ്ങനെയാ വന്നെന്ന് ചോദിച്ചാ ഞാൻ ബേസിക്കലി ഒരു ക്ലാസിക്കൽ ഡാൻസർ ആണ് ഇപ്പോൾ കലാമണ്ഡലം കവിത ടീച്ചറുടെ അടുത്തേക്കാണ് പഠിച്ചത് കുറച്ച് ദിവസം പിന്നെ കലാമണ്ഡലം പ്രസന്ന ടീച്ചറടുത്ത് ഒരുപാട് വർഷം പഠിച്ചു അപ്പോൾ അവിടെ നിന്നാണ് വേറൊരു ചാനലിലേക്ക് വന്നതാണ് ഡാൻസിന് വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ അന്നൊരു കോമഡി ഷോസിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വന്നത് അപ്പോൾ വന്നപ്പോൾ ഒരു കുട്ടി സ്കിറ്റ് ചെയ്യാനായിട്ട് ഒരു കുട്ടിയുടെ കുറവുണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ ഡാൻസറായിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്നെ പിടിച്ച് കയറ്റിയതാണ് അപ്പോൾ ഉർവശി ചേച്ചിയൊക്കെ ആയിരുന്നു അന്നത്തെ ജഡ്ജ് അപ്പം ചേച്ചി പറഞ്ഞു കുഴപ്പമില്ല ഇവൾ ചെയ്യണത് ഇതാരാന്ന് ചോദിച്ചു അപ്പം അന്നത്തെ ചേട്ടന്മാരൊക്കെ പറഞ്ഞു അത് ഇവിടെ ഡാൻസിന് വന്ന കുട്ടിയാണ് അപ്പം തൽക്കാലം പിടിച്ചു നിർത്തിയതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം ഉർവശി ചേച്ചി പറഞ്ഞു അല്ല ഇവൾ കുഴപ്പമില്ലാണ്ട് ചെയ്യേണ്ടത് അവളെ നീ സ്ക്രിറ്റിന് നിർത്തണം എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ആണ് ചെറുത് ചെറുതായിട്ട് അങ്ങനെ സ്ക്രിപ്റ്റൊക്കെ ചെയ്ത് വന്ന് വന്നപ്പോൾ പിന്നെ ഏഷ്യാനെറ്റിൽ അവരെല്ലാവരും പിന്നെ കണ്ടപ്പോൾ അങ്ങനെ ഏഷ്യാനെറ്റിലേക്ക് വിളിച്ചതാണ് ഇപ്പൊ ഏഷ്യാനെറ്റിലായിട്ട് മൂന്ന് വർഷമായി ഹായ് ഡിങ്കി നന്ദു ആയ നല്ല പേര് ലവ് യു ചേച്ചി ലവ് യു അനഖാ ഹായ് 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 നമസ്കാരം ചേച്ചി കോമഡി പ്രോഗ്രാം സൂപ്പറാണ് താങ്ക് യു മോളെ നല്ല ആർട്ടിസ്റ്റ് ആണോ ഓ ശരി നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ടായിരിക്കും കേട്ടോ നല്ലൊരു ആർട്ടിസ്റ്റ് ആയത് നിങ്ങളുടെ സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തില്ലായിരുന്നു നാച്ചുറൽ പെർഫോമൻസ് ആണോ ആ താങ്ക് യു ചേച്ചി എന്റെ പേര് വിളിക്കോ ജെസി ഹായ് മായ കവിത കവിത നന്നായിട്ട് പാടിയില്ല ശരിക്കും പറഞ്ഞാ സോറിട്ടോ ഈ കവിത നന്നായിട്ട് പാടുന്നവർക്ക് ഞാൻ വലിയൊരു സോറി പറയണു കാരണം അതിനു അതിനുമുമ്പ് അപ്പൊ ഇങ്ങനെ കുറെ മെസ്സേജ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ അത് പാടി അത് വായിച്ചു പോയി അതാണ് ഉണ്ടായത് സോറി ഹായ് പറയോ പറയാലോ കുബറ അനീഷ് ഹായ് ചേച്ചി സൂപ്പറാണ് സൂപ്പർ ആണ് നന്നായി കോമഡി അഭിനയിക്കുന്നുണ്ട് അത് ചെലപ്പോളേ ലൈഫില് കൊറേ കഷ്ടപ്പാടുള്ള ഒരുപാട് കോമഡി കുറയും ഇപ്പൊ കഷ്ടപ്പാടല്ല ഒരുപാട് കഷ്ടപ്പാടായിരുന്നു ചെറുപ്പത്തിൽ അപ്പോൾ അങ്ങനെ കഷ്ടപ്പാട് കഷ്ടപ്പാടായിട്ട് അത് കോമഡി ആയതായിരിക്കും ഹായ് മോളെ ഹായ് ഡാൻസ് ടച്ച് ആ ഡാൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ രചന ചേച്ചി ഇല്ലേ രജന കുട്ടി ചേച്ചിന്റെ കീഴിലാണ് പഠിച്ചുകൊണ്ടിരിക്കണത് പക്ഷെ ഇപ്പൊ കോവിഡ് ഒക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല അപ്പൊ കുറച്ച് ബ്രേക്ക് ആണ് പിന്നെ ചേച്ചി ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ചില സമയത്ത് അത് പറ്റുന്നില്ല ഷൂട്ടൊക്കെ വരുമ്പോൾ അപ്പം അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ബ്രേക്കാണ് ചേച്ചിയുടെ അടുത്താണ് ഇപ്പോൾ പഠിക്കുന്നത് താങ്ക് യു താങ്ക് യു മൊത്താണ് ആ നിങ്ങൾ സ്വർണ്ണ കട്ടയാണ് നീത്തു ഹലോ ചേച്ചി ഹലോ എന്നാ ഉണ്ട് വിശേഷം ഒന്നുമില്ല മോളെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് വീട്ടിലാണ് എന്നെ ഷൂട്ട് തുടങ്ങുമ്പോൾ പോകണം പിന്നെ എനിക്ക് കുറച്ച് അപാകതകളൊക്കെ ഉണ്ടാവോ ഞാൻ പറയണേല് കാരണം ഞാൻ ലൈവ് ആദ്യമായിട്ടാണ് വരുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ പാവം മിഥുനാണ് കേട്ടോ എല്ലാ ക്രെഡിറ്റും ഏഷ്യാനെറ്റിൻ്റെ എഡിറ്ററാണ് അപ്പോൾ മിഥുനാണ് ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇപ്പോളും എനിക്ക് കുറച്ച് ടെൻഷനാണ് മിഥുനെ ഒരുപാട് താങ്ക്സ് ഹായ് ലിജോ തോമസ് ഹായ് അംബുജാക്ഷൻ ജാക്ഷൻ സാറേ നമസ്കാരം ഹായ് താങ്ക് പിന്നെന്താ പൃഥ്വിരാജ് ഇല്ലാത്ത ഹായ് ഉണ്ടോ ഹായ് പൃഥ്വിരാജ് സൗമ്യ മനു ഹായ് നല്ല ആക്ടിംഗ് ആണ് താങ്ക് യു നന്നായി കോമഡി പറയുന്നുണ്ട് ആ ജീവിച്ച് പോണ്ടേ അതാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ വാലിരിക്കുന്നതൊക്കെ കേൾക്കൂല്ലേ കഴിഞ്ഞ വീക്ക് ചേച്ചിയൊക്കെ കണ്ടായിരുന്നു കത്രികടവ് ആ വിജോ വിജോ ടി ജോസ് എന്റെ വീട് അതിനടുത്താണ് കത്രികടവിനടുത്താണ് സൂപ്പർ കോമഡി താങ്ക് യു മീഥുൻ ചേട്ടനോട് താങ്ക്സ് അല്ലേ നന്നായി എനിക്കൊന്നും അറിയില്ലായിരുന്നു സത്യം പറഞ്ഞേട്ടാ ഇതെന്തെടുക്കേണ്ടത് എന്നറിയില്ല ഞാൻ ഫേസ്ബുക്കിൽ അങ്ങനെ ആക്റ്റീവ് അല്ല മൊബൈലിൽ അങ്ങനെ ആക്റ്റീവ് അല്ല അതുകൊണ്ട് എനിക്ക് അറിയണില്ല എന്താ ചെയ്യണ്ടെന്ന് സിനിമയിൽ വരും ഓ വരാൻ പറ്റട്ടെ ചെറിയ സീനിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് സിദ്ദിഖ് സാറിൻ്റെയൊക്കെ ഭാസ്കർ ദിരാസ്കരിലൊക്കെ ചെറിയ സീനൊക്കെ അന്ന ആൻഡ് ലിയോണ ഓ ഹായ് മക്കളെ ലവ് യു നല്ല ഭംഗിയുണ്ട് വിച്ചു വിച്ചു താങ്ക് യു വിച്ചു സൂപ്പർ കോമഡി ചേച്ചി സുഖാണോ സുഖാണ് ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നും മോളെ ഇങ്ങനെ പോണു സുഖാണ് സുഖാണ് മായ ചേച്ചി എന്തോ സുഖമാണോ സുഖാണല്ലോ വോയ്സ് സൂപ്പർ ആണ് താങ്ക് യു ആ ചേച്ചി എൻ്റെ പേര് പറയോ പിന്നെന്താ രാഹുൽ വിഷ്ണു രാഹുൽ രേവതി രേഷ്മ രാഹുൽ രേവതി രേഷ്മ എല്ലാവിധ സ്നേഹാന്വേഷണങ്ങളും ഒരു ഡയലോഗ് പറയോ കോമഡി ആ ഒരു കൂലിപ്പണിയിലൊക്കെ ചിരിക്കുടുക്കേടെ കൂടെ ഒരു സ്കിറ്റ് ചെയ്തായിരുന്നു അപ്പൊ കോൺട്രാക്ടർക്ക് എന്ന് ചോദിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായി വന്നിട്ട് അയ്യോ കോൺട്രാക്ടർക്ക് നൊന്തോ അങ്ങനെ ചോദിക്കുന്നത് അതാണ് എനിക്ക് പെട്ടെന്ന് ഇപ്പൊ ഓർമ്മ വന്നത് ആ ചേച്ചിയുടെ കോമഡി കാണാറുണ്ട് താങ്ക് യു ചേച്ചി ഹായ് പറയോ ഹായ് പറയാം ഹായ് അയ്യോ ആ പേര് മോളിലേക്ക് പോയി സോറി കീർത്തന ജ്യോതിഷ് മായ ചേച്ചി എന്തോ നിങ്ങളോട് സത്യം പറഞ്ഞാൽ എനിക്കേ സത്യം പറഞ്ഞാൽ ലൈവില് വരാൻ പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായിരുന്നു കേട്ടോ അയ്യോ ഞാൻ ചെന്ന് ഇനി എന്താ പറയാ അവരൊക്കെ എന്താ ചോദിക്കാവോ എന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു പക്ഷെ ഇപ്പൊ ഭയങ്കര ത്രില്ലായി ഇപ്പൊ ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാൻ നല്ല രസമുണ്ട് ഹായ് ചേച്ചി നിങ്ങളുടെ കോമഡി സൂപ്പറാണ് താങ്ക് യു ചേച്ചി വേറെ ലെവലാണ് ഏത് ലെവലാണാവോ ഹായ് ചേച്ചി ഹായ് ചേച്ചിക്ക് രാഷ്ട്രീയത്തിൽ വന്നൂടെ നന്നായി എനിക്ക് ഒന്നും ഒന്നറിഞ്ഞൂടാ മുഖ്യമന്ത്രി ആരാൻ ചോദിച്ചാൽ മാത്രമേ എനിക്ക് പറയാൻ അറിയുള്ളൂ സത്യമായിട്ട് എനിക്ക് ഒന്നും ഒന്നറിഞ്ഞൂടാ വന്നിട്ട് വെറുതെ എന്തിനാ വെറുപ്പിക്കണേ അപ്പൊ പിന്നെ എന്താണെന്നറിയോ കമന്റ്സ് വരിക കോമഡി സ്റ്റാർസിൽ വന്നിട്ടേ വെറുപ്പിക്കുന്നുണ്ട് ഇനി രാഷ്ട്രീയത്തിൽ വന്നിട്ടും കൂടെ വെറുപ്പിക്കണോ എന്ന് ചോദിക്കൂ നല്ല കഴിവുണ്ട് താങ്ക് യു താങ്ക് യു ചേച്ചിയുടെ സംസാരാണ് സൂപ്പർ എന്തെങ്കിലും ഒന്ന് സൂപ്പർ ആവണ്ടേ സൂപ്പർ ചേ കണ്ടിട്ട് ചിരിച്ചി ആ മറ്റേത് കൂലിപ്പണിക്കാരുടെ അല്ലേ ഹായ് ചേച്ചി ഹായ് ഹായ് ചേച്ചി നല്ല ആക്ടി ആണ് താങ്ക് യു കേരള സ്റ്റേറ്റ് ആക്ട്രസ് ദൈവമേ അതൊക്കെ കിട്ടട്ടെ പ്രാർത്ഥിക്കുന്നു പക്ഷെ എനിക്ക് എനിക്ക് തോന്നുന്നത് എനിക്ക് അവാർഡ് കിട്ടാത്തോണ്ട് പറയണല്ലോ അതല്ല അവാർഡ് കിട്ടിയിട്ടുണ്ട് എനിക്ക് മലയാള പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഡാനിയൽ സാറിൻ്റെയൊക്കെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ തരുന്ന ഈ മെസ്സേജുകളൊക്കെ അല്ലേ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളിങ്ങനെ ഓരോ മെസ്സേജ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട് എൻ്റെ അടുത്തുള്ള നമ്മൾ അഭിനയിക്കുമ്പോൾ എന്താണ് എൻ്റെ അടുത്തുള്ള നെഗറ്റീവുകൾ ഒന്നൊന്നും കൂടെ കമൻറ്റ് ചെയ്താൽ സന്തോഷമായിരിക്കും എന്ന് വിചാരിക്കണോ കാരണം അപ്പം നമ്മൾ നമുക്കറിയില്ലല്ലോ നമ്മൾ അഭിനയിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ നമ്മൾ ചെയ്യണത് അത്ര ശരിയല്ല എന്ന് തോന്നണത് എന്താന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ നമുക്കറിയില്ല നമ്മൾ ആ സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കേ അപ്പം നമ്മൾ എന്ത് ചെയ്താലും ആൾക്കാർ ചിരിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യണേ അപ്പോൾ എന്തെങ്കിലും ഫോൾട്ടായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടൊക്കെ നമ്മുടെ അടുത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റ് ചെയ്യണം എന്നോട് മാത്രല്ല നമ്മുടെ എല്ലാ ഫ്രണ്ട്സും ഉണ്ട് നാൻസി സരിത സൂര്യ അശ്വതി എല്ലാവരും നല്ലവണ്ണം ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മുടെ നമ്മുടെ മൈനസും കൂടെ നമുക്ക് പറഞ്ഞു വരുമ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ അപ്പൊ അതും കൂടെ പറയണം കേട്ടോ ഹായ് മായ സുഖാണോ സുഖാണ് ചേച്ചി സുന്ദരിയാണ് ഹൗ സമാധാനായി ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ജീവിക്കണ്ടേ ചേച്ചി നല്ല സുന്ദരിയാണ് താങ്ക് യു ചേച്ചി ഒരുപാട് ഇഷ്ടമാണ് ചേച്ചി ഉയരാണ് താങ്ക് യു ആ ഓക്കെ ശരി രാമൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഓവർ ആക്ടി വരുന്നുണ്ട് അത് കുറയ്ക്കാൻ ആ ആ അത് നോക്കാം ശ്രദ്ധിക്കാം ഒന്നും പറയാനില്ല ആ ശരി ഓ അത് ഓരോരുത്തർക്കും ഓരോ പോലെ ആവില്ലേ ചിലർക്കങ്ങനെ തോന്നുന്നുണ്ടാവും പറയാൻ പറ്റില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ സൂര്യ ചേച്ചിയുടെ അന്വേഷണം പറയണം ആ സൂര്യ ചേച്ചിയുടെ അടുത്ത് അന്വേഷണം പറയാം അശ്വതിയുടെ അടുത്ത് പറയാം നാൻസിയുടെ അടുത്ത് പറയാം സരിത ചേച്ചിയുടെ അടുത്ത് പറയാം ലീന ചേച്ചി എല്ലാവരും നന്നായിട്ട് അഭിനയിക്കുന്ന ചേച്ചിമാരാണ് പോലീസ് ഒന്ന് ശ്രമിച്ചു പോലീസിലാണ് എനിക്കിതൈര്യ എനിക്കിങ്ങനെ തമാശ പറയാൻ മാത്രമേ അറിയുള്ളൂ എനിക്ക് സത്യം എനിക്ക് പേടിയാണ് എനിക്കങ്ങനെ ഓരോരുത്തരോട് സ്ട്രിക്റ്റായിട്ട് പറയാനറിയില്ല അതാണ് പ്രശ്നം പേടിപ്പിക്കാൻ അറിയില്ല ചേച്ചി ഒത്തിരി ഇഷ്ടാണ് താങ്ക് യു ചേച്ചി നെഗറ്റീവ് ഒന്നും സൂപ്പർ ആക്ടിങ് ലവ് യു ഓ ശരി അല്ല നെഗറ്റീവ് ഉണ്ടെങ്കിലും പറയണം പറയണട്ടോ നമുക്കത് സന്തോഷമുള്ള കാര്യാണ് അപ്പൊ നമുക്കത് മാറ്റാൻ പറ്റുമല്ലോ കേടു താങ്ക് യു രമ്യ അങ്ങനെയൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല സൂപ്പർ ആക്ടിംഗ് ആണ് ഓ സന്തോഷം ആ മാരിഡ് അല്ല അമ്മ ഉണ്ട് അച്ഛനുണ്ട് എല്ലാവരും ഉണ്ട് ഏഹ് മാരിഡല്ല ഞാനിങ്ങനെ അഭിനയിക്കാനൊക്കെ ഇഷ്ടം കൊണ്ട് അങ്ങനെ നിക്കടും പേരെന്തുവാ മായ ഉണ്ണിമായ അമ്മായിടെ റോൾ അടിപൊളി ഓ താങ്ക്യൂ ദീപു ചേട്ടനോട് തിരക്കിന്ന് പറയണം നീതു ഓ തീർച്ചയായിട്ടും പറയാം ദീപുചേട്ട ലൈവ് ഒരു ദിവസം ഞാൻ വെക്കാൻ പറയാം അവിടെ ആരൊക്കെ ഉണ്ട് മായ ചേച്ചി ഇവിടെ വീട്ടിലാണോ വീട്ടിലെ അമ്മ ഇപ്പൊ അമ്മ മാത്രമേ ഉള്ളൂ ഹായ് മായ ജയശ്രീ ഹായ് ജയശ്രീ ചേച്ചി ഹായ് കോണ്ട്രാക്ടറിന്റെ ഡയലോഗേ ഇപ്പുള്ളതുപോലെ പോവുക ഓവർ ഇല്ല ഓ ശെരി ഇപ്പുള്ളതുപോലെ തന്നെ പോയിക്കോളാം മായ ചേച്ചി താങ്ക് യു ചേച്ചി കോമഡി ചെയ്യുന്നത് സൂപ്പറാണ് ആണ് താങ്ക് യു നന്ദു ശേഖർ മഞ്ജു ഷിജു സൂപ്പർ ആക്ടിങ് താങ്ക് യു മഞ്ജു ചേച്ചി ചേച്ചിയാണോന്ന് അറിഞ്ഞൂടാ ഓക്കെ ചേച്ചി മനസ്സിലും ഒന്നുമില്ല തലയിലും ശരിയാണ് സത്യാണ് പറഞ്ഞത് ഒരു ജനർണോളജിയും ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കും രമ്യ മോഹൻ ഹായ് ചേച്ചി ഏജ് എത്രയായി ഏജ് പറയണോ തേർട്ടി ത്രീ ഒരു എപ്പിസോഡിൽ സ്റ്റാർ സിംഗർ സെലക്ഷൻ കിട്ടുന്ന സ്കിറ്റിൽ ആ ആ അതെന്തായിരുന്നു അയ്യോ ഇപ്പൊ ഓർക്കണില്ല അത് ആ ഓർക്കുമ്പോ ഞാൻ പറയാവേ ആണോ അല്ല ഹായ് മാ ചേച്ചി ശാലിനി ശാലിനി ബബിത സുഖാണോ ചേച്ചി സുഖാണ് മാ ചേച്ചി പിന്നെന്താ നന്ദു ശേഖർ ഹായ് നീതു ഹായ് നീതു സൗണ്ട് സൂപ്പറാണ് ആ ു നല്ല അഭിനയമാണ് ശരി മായമോ എന്തോ ഓർമ്മയുണ്ടോ പിങ്കി പിങ്കി ആ ഓർമ്മ ഉണ്ട് ഹായ് സുനിൽ എവിടെയാണ് സുനിൽ സുനിൽ ചേട്ടാ ഞാനിപ്പോൾ എറണാകുളത്താണ് വീട്ടിലാണ് ഫുഡ് കഴിച്ചോ ഇല്ല ഡിന്നർ ടാൽക്ക് എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ടാൽക്ക് കഴിഞ്ഞിട്ട് ഡിന്നർ ചാറ്റ് ചാറ്റ് കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു വീട് ശരിക്കും തൃശ്ശൂരാണ് ഇപ്പൊ എറണാകുളത്ത് വേറെ ഇവിടെ ആരുല്ല അമ്മ മാത്രേ ഉള്ളൂ മാരേജ് കഴിക്കാത്തതാ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടായിരുന്നു അപ്പൊ അങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നൊന്നും വിചാരിച്ചതല്ല ഇതുവരെ എത്തുന്നൊന്നും വിചാരിച്ചല്ല നമുക്ക് അങ്ങനെ ആരും അഭിനയത്തിൽ ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല റെക്കമെൻഡ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല അത് അങ്ങനെ വന്നു വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇപ്പോഴാണ് ചെറുതായിട്ടൊക്കെ ഒന്നിങ്ങനെ നിങ്ങളൊക്കെ അറിഞ്ഞു വന്ന് ചെറുതായിട്ടൊക്കെ ഒരു ചെറിയ ഫേമസ് ആയി തുടങ്ങിയത് അപ്പന്നാ ഇതങ്ങനെ കുറച്ച് പോട്ടെ എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചു സജീ സജി ഹായ് ഷോയിൽ വരുമ്പോൾ എൻ്റെ കുടുംബം ജഗദീഷേടനെ തിരക്കിന്നു തീർച്ചയായിട്ടും സാറിനോട് പറയാം കേട്ടോ ജഗദീഷ് സാറിനോടും ടീച്ചേട്ടനോടും എല്ലാവരോടും പറയാം മീരയോടും പിന്നെ എല്ലാവരോടും പറയാം കേട്ടോ ചേച്ചി കോമഡി സൂപ്പറാ താങ്ക് യു ഷിജു ശിവൻകുട്ടി ഹായ് ഹായ് പിന്നെ ഒരുപാട് പേരുടെ ഒരുപാട് പേര് പറയാൻ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ അതിനിടയ്ക്ക് പാട്ട് കുറച്ച് കവിത പാടി പിന്നെ എല്ലാവരുമായിട്ട് സംസാരിച്ച പ്ലേ കുറേ പേരുടെ പേര് ഞാൻ വായിക്കാൻ വിട്ടുപോയിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണം ഒന്നും തോന്നരുത് പിന്നെ സോജൻ ഹലോ ഷിജി നല്ല അഭിനയമാണ് താങ്ക് യുട്ടോ പാട്ടുപാടാമോ ഞാനിപ്പൊരു പാട്ടുപാടി കോളായിട്ടായിരിക്കണേ അത് മെസ്സേജ് വായിച്ചതാ അപ്പൊ പോയി ഞാനും തൃശ്ശൂർക്കാരിയാ ആണോ ആക്ടി മാരേജ് പിന്നെ മതി ആ തന്നെ കുറച്ചു കാലം കൂടെ ഒക്കെ നിങ്ങളെ ചിരിപ്പിക്കട്ടെന്നേ കല്യാണം കഴിച്ചു പോയിട്ട് ഇപ്പൊ എന്തിനാ ലാംഗ്വേജ് സൂപ്പറാ ആ അത് എവിടത്തെ ലാംഗ്വേജ് ആർക്കും മനസ്സിലാവണില്ല ഞാൻ ശരിക്കും തൃശ്ശൂരാണ് പക്ഷെ തൃശ്ശൂർ ഭാഷ ഇല്ല എന്നാണ് തൃശ്ശൂർക്കാർ പറയണത് പിങ്കിയുടെ ഒരു ഡയലോഗ് പറയോ പിങ്കിയുടെ പിങ്കി എന്ന് പറയണ അവിടെ അഭിനയിക്കാൻ ഒരു കുട്ടി വന്നിരുന്നേ ഞാൻ പിങ്കി പിങ്കിന്ന വിളിച്ചിരുന്നെ അവളുടെ പേര് പിങ്കി എന്നല്ല അപ്പുവും പൊന്നുവും ഹായ് അപ്പു ഹായ് പൊന്നു വിഷിംഗ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ താങ്ക് യു മായ ചേച്ചിയെ എന്തോ അടിപൊളിയാണ് കോമഡി നൂറ് താങ്ക് യു ഹലോ ചേച്ചി എന്തോ സന്തോഷ് ചേച്ചി വരമഞ്ഞളാടിയ രാവൻ്റെ അമ്മേ അയ്യോ അത്രയും വലിയ പാട്ട് ഞാൻ പാടണോ ഒരു ഉമ്മതാ ചേച്ചി റിമി ടോമി എങ്ങനെയാണ് ഒയ്യോ അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഭയ ഞാനത് റി എന്താ പറയുക ഞാനിപ്പോൾ ഇങ്ങനെ ആരെങ്കിലും കേൾക്കാൻ വേണ്ടിയിട്ട് പറയണതല്ല പക്ഷേ റിമി ചേച്ചി പാവമാണ് നല്ല സ്വഭാവമാണ് അങ്ങനെ ഹെഡ് വെയ്റ്റ് ഒന്നുമില്ല നമ്മുടെ അടുത്തൊക്കെ ഭയങ്കര നല്ല സ്വഭാവമാണ് ഞാൻ റിമി ചേച്ചി അവിടെ ഉണ്ടായതുകൊണ്ട് പറയണമല്ല ഞാൻ റിമീനെ അമ്മൂന്നാണ് വിളിക്കാറ് നല്ല സ്വഭാവമാണ് നമ്മളതിനൊക്കെ എന്താ പറയുക റിമി ചേച്ചി ഉണ്ടെങ്കിലേ ചേച്ചി ഒരു ചിരി എത്തുമ്പോ നമുക്കൊരു എനർജി ആവുമോ നമ്മൾ പറയണതൊക്കെ ഏൽക്കുണ്ടോ എങ്ങനെ തോന്നിപ്പോ ചേച്ചി ഒരു ചിരി പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ആശ്വാസാണ് ചേച്ചി പോളിയാ താങ്ക് യു എന്നെ കാണുമ്പോ ചിരി വരുന്നുണ്ടല്ലേ നല്ല കാര്യം അഭിനയം തുടരും ഏഷ്യാനെറ്റ് വിളിക്കുകയാണെങ്കിൽ അതുപോലെ മറ്റുള്ള ചാനലുകൾ ചാനലുകളൊക്കെ എന്തെങ്കിലും ഒരു ചാൻസ് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും അഭിനയിക്കും ഞാനായിട്ട് എന്തായാലും നിർത്തില്ല തൃശ്ശൂർ ഭാഷയാണോ അല്ല എനിക്ക് അറിഞ്ഞുകൂടാ അവര് പറയണോ തൃശ്ശൂർകാർ പറയണോ തൃശ്ശൂർ ഭാഷയല്ല എന്ന് റിമി ചേച്ചിയോട് അന്വേഷണം പറയണം ആ ഇപ്പൊ ചേച്ചി കുറച്ച് തിരക്കാൻ തോന്നുന്നു നമ്മുടെ ഇപ്പൊ കോമഡി സ്റ്റാറിൽ ഇപ്പൊ വരുന്നില്ല വരുമ്പോൾ പറയാട്ടോ ഹായ് വിഷ്ണു വിഷ്ണു ഹായ് ചേച്ചി കോമഡി സൂപ്പറാകുന്നുണ്ട് താങ്ക് യു നാഗവല്ലി വന്നതുപോലെ പുതിയ പതിപ്പാണോ ചേച്ചി ഐ ലവ് എനിക്ക് കിട്ടിയില്ല അയ്യോ സുനി ഹായ് 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 രമേശ് ടി ആർ എവിടെയാ മോളെ ഇവിടെ ഉണ്ട് മോനെ വീട്ടിൽ തന്നെ ഉണ്ട് ഹായ് ചേച്ചി ഒരു ഹായ് പറയോ ഓ പറയാലോ ഹായ് 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 വിവേക് ബാബു ഹായ് തൃശ്ശൂർ എവിടെയാണ് വീട് പൂങ്കുന്നം അമ്മയുടെ വീടാണ് കേട്ടോ പൂങ്കുന്നത്ത് അമ്മയ്ക്കൊരു ഹായ് പറയോ പിന്നെ അച്ഛനും ഓ ഷിജു കെ എസ് ഷിജുവിന്റെ ഷിജുചേട്ടനാണോന്ന് എനിക്കറിയില്ല ഷിജുചേട്ട അച്ഛനും അമ്മയ്ക്കും എൻ്റെ വലിയൊരു ഹായ് എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ അമ്മേ അച്ചാ എൻ്റെ പേര് പൃഥ്വിരാജ് പിന്നെ പൃഥ്വിരാജിനില്ലാത്തതാ ശരിക്കുള്ള പൃഥ്വിരാജിനോട് ഒരു ഹായ് പറയാൻ പറ്റുന്നില്ലേ അപ്പൊ പിന്നെ എന്തായാലും പൃഥ്വിരാജിനോട് ഹായ് പറയാം ഹായ് പൃഥ്വി ചേച്ചി ചേച്ചിമാരുടാണോ അല്ല ഒരു ഹായ് തരുമോ ഓ തരാലോ എന്റെ വക സെയ്ജു സിയോൺ ഹായ് ചേച്ചി ഒരുപാട് ഇഷ്ടമാണ് എന്നും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഓ ശരി എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും നല്ലത് വരുമ്പോഴല്ലേ നമുക്കും ജീവിക്കാൻ പറ്റുള്ളൂ കോമഡി സ്റ്റാർ കോമഡി സൂപ്പർ താങ്ക് യു നീരജ് ഹായ് ഹായ് ആക്ടിങ് സൂപ്പറാണ് താങ്ക് യു മക്കളെ രഞ്ജു ശിവകുമാർ ഓക്കെ താങ്ക് യു സാർ താങ്ക് യു വീട്ടിലെല്ലാവരും ഇഷ്ടമാണ് ഓക്കെ ഞാനും അന്വേഷിച്ചു എന്ന് പറയണേ നിങ്ങളെല്ലാവരും എനിക്ക് കാണാൻ പറ്റില്ല എന്നാലും മെസ്സേജ് വഴിയൊക്കെയാണ് നമുക്ക് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവരും കണ്ട ഒരു ഫീലാണ് എനിക്ക് എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരണം കേട്ടോ കാരണം എനിക്ക് നിങ്ങളേനെ അറിയില്ലല്ലോ നിങ്ങൾക്ക് എന്നെല്ലേ അറിയുള്ളൂ റിമി ഫുൾ മാർക്ക് തരുന്നോണ്ടാണോന്നോ അല്ലല്ല റിമി ചേച്ചിയെ ഭയങ്കര പോസിറ്റീവാണ് നമുക്ക് റിം ചേച്ചി അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് സ്കിറ്റ് ചെയ്യാൻ ഞാൻ ആദ്യം നോക്ക് റിം ചേച്ചി അവിടെ ഉണ്ടോ എന്ന് നോക്കൂ അത് ചേച്ചി ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു എനർജിയാണ് നമുക്ക് അതെന്താണെന്നറിയോ ചിലപ്പോൾ ചേച്ചീനെ പേടിയില്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ ഇപ്പൊ മറ്റുള്ള നമുക്ക് ലാൽ ലാൽസാറിനൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് ലാൽ ലാൽസാറിൻ്റെ കൂടെ സ്കിറ്റ് ചെയ്തായിരുന്നു ഞാൻ അപ്പോൾ എനിക്ക് ഡയലോഗൊന്നും വരുന്നില്ല പേടിച്ചിട്ട് എന്ത് എനിക്ക് എന്തോ റെസ്പെക്റ്റ് കൊണ്ടുള്ള പേടിയായിരിക്കും അങ്ങനെ ഒരു പേടിയാണ് ജഗദീഷ് സാ സാറിനോടും എനിക്കൊരു പേടിയാണ് പക്ഷേ റിമി ചേച്ചീനെ നമുക്ക് പേടിയില്ല ചേച്ചി എപ്പോഴും ചിരിക്കുന്നതുകൊണ്ടേ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പിന്നെ മഞ്ജു എന്നോടൊരു ഹായ് പറയോ ഹായ് ആ പോലീസ് ഓഫീസർ റോള് ഇടുവാന്നാലെ ആ ഓക്കെ താങ്ക് യു താങ്ക് യു നെഗറ്റീവ് ഒന്നുമില്ല ആ അഭിനയിക്കുന്നത് അല്ലേ അത് ചിലവർക്ക് ചെലപ്പോ തോന്നുന്നുണ്ടാവേ നെഗറ്റീവോ ഇത് കുറച്ച് ഓവറായി പോയി എന്നൊക്കെ തോന്നുന്നവരുണ്ടാവുമല്ലോ അത് നമുക്കും തോന്നാറില്ലേ നമ്മളും ചില നടികളെ ആക്ട്രസിനെയൊക്കെ നമ്മളും പറയില്ലേ എനിക്കിഷ്ടമല്ല കുറച്ച് ഓവറാണ് എന്നൊക്കെ പറയും പക്ഷെ അത് അവർക്ക് അറിയുന്നുണ്ടാവില്ല ചെയ്യുമ്പോളേ നമ്മളെപ്പോത്തുനിന്ന് ഒരാളെ അഭിപ്രായം പറയുമ്പോഴല്ലേ നമുക്കറിയുള്ളു ഹായ് ചേച്ചി ഒരു ഹായ് പറയോ പിന്നെന്താ റജീബ് സോറി സോറി റജീബ് ഖാൻ ഹായ് ഒരു ഹായ് പറയോ ആ ഫൈസൽ ഹംസ ഹായ് സാർ സൂപ്പർ പെർഫോമൻസ് താങ്ക് യു സിനിമയിൽ ചാൻസ് കിട്ടട്ടെ ഓ ശരി കിട്ടിയ എന്തായാലും ചെയ്യും മറ്റേ നമ്മുടെ വിഷ്ണു നികേഷണം പറഞ്ഞ പോലെ കിട്ടിയ വിളിക്കും ഞാൻ ഹായ് പ്ലീസ് ഹായ് ഡി കൊരങ്ങി ബാലു ഓ എന്തോ ആരാണ് ആരാണെന്റെ പാരമ്പര്യത്തിൽ തൊട്ട് കളിച്ചത് എനിക്കൊരു ഹായ് പറയോ സിദ്ധു ഹായ് സിദ്ധു ബാലു ആഹാ ബാലു ആണല്ലേ എന്നെ കൊരങ്ങിന്ന് വിളിച്ചത് ഞാനും വിചാരിച്ചു ആരെന്റെ പാരമ്പര്യത്തിൽ തൊട്ട് കളിക്കുന്നതെന്ന് എന്താണ് എന്താ ചോദിച്ചേ അയ്യോ അത് സ്പീഡിൽ മോളിലേക്ക് പോവാണ് എല്ലാവരോടും വായിച്ചു വരുമ്പോഴത്തേക്കേ ആ ക്യാമറയിൽ അഭിനയിക്കുമ്പോൾ ആദ്യം പേടി തോന്നിയിരുന്നു ഇപ്പത്ര വലിയ പേടിയില്ല പക്ഷെ ലാൽസാറിനെ പോലുള്ളവർ വന്നിരിക്കുമ്പോൾ ചെറിയൊരു പേടിയുണ്ട് വണ്ണം എങ്ങനെയാ കുറഞ്ഞത് എന്നാ വണ്ണം കുറഞ്ഞു അപ്പൊ എല്ലാവരും എന്നെ കളിയാക്കി ഷുഗർ വന്നതാണോന്നൊക്കെ ചോദിച്ചു അപ്പൊ എല്ലാവരും കളിയാക്കി കളിയാക്കി ഞാൻ പിന്നെയും തിന്നു തുടങ്ങി അപ്പൊ ഇപ്പൊ വണ്ണമുണ്ട് അത് ഡയറ്റ് ചെയ്തതാണ് റിമി ചേച്ചിയുടെ ചിരി കാണുമ്പോ തന്നെ എല്ലാവർക്കും എനർജിയാണ് ആ അതെന്നെ അതെന്താന്നറിയോ ചേച്ചിയോട് നമുക്ക് പേടിയില്ലല്ലോ അതുകൊണ്ടാണ് ഡീ കൊരങ്ങിന്ന് അയ്യോ എന്നെ അങ്ങനെ അപമാനിക്കല്ലേ ഒരു ഹായ് പറയോ ഓ ഹായ് 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 അസ്കർ ഹായ് ഒരു ഹായ് 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 അസ്കർ ഷമീർ ഓ ഷംന ബാലു മുത്തേ എന്തോ സ്വത്തെ എന്താണ് മോളെ ഒന്നുമില്ല ചേട്ടാ കുറെ നേരമായി അയ്യോ സിദ്ധു സിദ്ധാർത്ഥ് സോറി മോനെ ഹായ് 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 ഒരായിരം ഹായ് സ്മിത വത്സൺ ചേച്ചി സൂപ്പർ താങ്ക് യു സജു തോമസ് ബിന്ദു ശിവപ്രസാദ് സതീഷ് പെരിയ ഹായ് മായ് ചേച്ചി മറന്നല്ലേ കൊള്ളാട്ടോ അയ്യോ ഞാൻ മറന്നതല്ല പക്ഷെ എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവണില്ലയോ നോബിച്ചേട്ടൻ ഇഷ്ടമാണോ ഓ നോബിച്ചേട്ടൻ ചേട്ടൻ ബിനു അടിമാലി ചേട്ടൻ എല്ലാവരുടെ കൂടിയും നമ്മൾ സ്കിറ്റ് ചെയ്തിട്ടുണ്ട് പണ്ട് ഞാൻ ഈ സ്കിറ്റിന് കോമഡി ഷോയ്ക്ക് വരുന്നതിന് മുമ്പ് ഡാൻസറാന്ന് പറഞ്ഞില്ലേ അപ്പോൾ ശശാങ്ക ചേട്ടന്റെ ഒക്കെ സ്റ്റേജ് ഷോയ്ക്കൊക്കെ നമ്മൾ ഡാൻസ് ചെയ്യാൻ പോയിട്ടുണ്ട് ഉല്ലാസേട്ട കൂടെയും ഒക്കെ പിന്നെയാണ് ഞാൻ സ്കിറ്റൊക്കെ ആയിട്ട് വരുന്നത് ഹായ് മോനെ സായ് കുട്ട ഹായ് ചേച്ചിന് ഹലോ ഹലോ ജോസ്മോൻ ഹലോ അയ്യോ എൻ്റെ കമന്റ് ഒന്നും വായിക്കുന്നില്ലേ വായിക്കാം വായിക്കാം വൈശാഖ് ജി എസ് വൈശാഖ് എല്ലാ കമന്റ്സും വായിക്കാട്ടോ കേട്ടോ ഷാബു ചേട്ടനെ ഒരുപാട് മിസ് ചെയ്യണു ശരിയാണ് അതിന് സാബു ചേട്ടന് ഒരുപാട് ഉണ്ടായിരുന്നു നമ്മുടെ അടുത്തൊന്നും പറഞ്ഞില്ല കാരണം സാബു ചേട്ടൻ്റെ വൈഫിനും സുഖമില്ലായിരുന്നേ അപ്പം എല്ലാവരുടെ വിഷമം കൂടെ നമ്മളോട് പറയണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മളാരും അറിഞ്ഞില്ല എനിക്കൊരു ഹായ് 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 ചേച്ചി ഒരു ഹായ് പറയോ പിന്നെന്താ ഹായ് ആദിത്യ സുഖമാണോ ചേച്ചി ആ നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും കാരണം എന്തോ യദു കൃഷ്ണൻ മഞ്ജു ഹായ് ഒരു ഹായ് തരോ ആ ഹായ് മഞ്ജു ചേച്ചി ബിന്ദു ചേച്ചി എല്ലാവർക്കും ഹായ് സീരിയൽ നടിയാണോ അല്ല സീരിയൽ നടിയല്ല സീരിയൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ത്രൂ ഔട്ട് അഭിനയിച്ചിട്ടില്ല കുറച്ച് കുറച്ച് എപ്പിസോഡിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് സൗ ഹൗ യു ചേച്ചിക്കുട്ടി എനിക്ക് സുഖമാണ് താങ്ക് യു ചേച്ചിയുടെ എടുത്ത് പറഞ്ഞേനെ വൈശാഖ് ജി എസ് അല്ലേ വെൽക്കം മോനെ മനോജ് പിള്ളൈ ഹലോ അനീഷ് വിജയൻ ഹായ് അവിനാഷ് എം അവിനാഷ് ഷിജു കാലിക്കറ്റ് ഹായ് ഷിജു ഷിജുവിനെനിക്കറിയാം കേട്ടോ ഷിജുവിൻ്റെ വൈഫ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് രമ്യ എൻ്റെ ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ടാണ് അവർ മക്കളുണ്ട് ധനഞ്ജയ് സുഖമാണോ സുഖമാണ് ഷിജു ധനഞ്ജയ് ഡാൻവി അവർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് എൻ്റെ ഡി പി പലപ്പോഴും രമ്യയുടെ മക്കളാണ് എനിക്ക് അത്രയ്ക്കും ഫേവറേറ്റാണ് അത്രയ്ക്കും ഇഷ്ടമാണ് രമ്യയുടെ അന്വേഷണം പറയൂ ഷിജു ചേച്ചിയുടെ കോമഡി പൊളിയാണ് ചേച്ചിക്ക് സങ്കടം സെറ്റ് ആവില്ല എനിക്ക് സങ്കടം സെറ്റാവില്ലേ അതെന്താ സങ്കടം സെറ്റായതാണെന്നാണല്ലോ എല്ലാവരും പറഞ്ഞത് ഡി മായ ഞാൻ ബാലു ഫീമെയിൽ ചെയ്യുന്ന അയ്യോ ബാലു ചേട്ടാ സോറി 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 ബാലു ചേട്ടാ എനിക്ക് എന്താ പെട്ടെന്ന് ഓർമ്മ ഒന്നുമില്ലാട്ടോ സോറി ബാലുചേട്ടൻ നമ്മുടെ ഫീമെയിലൊക്കെ ചെയ്യുന്ന ഒരുങ്ങി വന്നു കഴിഞ്ഞാൽ ഞാനൊന്നും ഒന്നല്ലാട്ടോ ഫ്രണ്ട്സ് അത്രയ്ക്കും ഭയങ്കര സുന്ദരിയാണ് ബാലുചേട്ടൻ നന്നായിട്ട് ഡാൻസ് ചെയ്യും പക്ഷെ ഇപ്പം കോമഡി സ്റ്റാറില് ചേ ചേട്ടനെ കാണാനില്ല ചേട്ടാ എന്തായാലും അഭിനയിക്കാൻ വരണേ തിരിച്ച് അശ്വതി ഹായ് നമുക്കൊരു കായിതാമായി ചേച്ചി ഒരു പാവം പെയിന്റ് പണിക്കാരനാണ് അയ്യോ പെയിന്റ് പണിക്കാരാ ഹായ് സിനിമയിലേക്ക് വല്ല ചാൻസ് വന്ന് കിട്ടാൻ പ്രാർത്ഥിക്കുന്നു ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് എന്തെന്നാവോ സുഖാണോ ചേച്ചി സുഖാണ് ഇന്നലെ ആ ഭർത്താവ് വിളിക്കുമ്പോൾ ഉള്ള ആ വിളി കേ ഒന്ന് കാണിക്കോ ഇപ്പോ ഏത് സ്കിറ്റാ ഇന്നലെ ഞാൻ കണ്ടില്ല ഏത് സ്കിറ്റായിരുന്നു എനിക്ക് ഓർമ്മയില്ല ഇല്ല മാച്ചേച്ചി ഞാനാണ് ശ്രുതിയാണ് ഇപ്പൊ മനസ്സിലായോ ശ്രു സ്മൃതി അയ്യോ സ്മൃതി അറിയോ അയ്യോ സ്മൃതി സോറി 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 നമ്മുടെ രചന ചേച്ചിയുടെ ഒക്കെ ടീമിലുള്ള സ്മൃതിയാണ് കേട്ടോ നല്ല ഡാൻസറാണ് അപ്പോൾ എന്റെ അടുത്ത് മെസ്സേജ് ചെയ്യാമെന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പോ സോറിട്ടോ കോള് വന്നതാണ് ചേച്ചി കോമഡി സൂപ്പറാണ് താങ്ക് യു ഹായ് മഞ്ജു മഞ്ജു അല്ല മഞ്ജു ചേച്ചി വേറെ ഞാൻ മായാണ് ആക്ട്രസ്സാ ഷിജു താങ്ക് യു ഷിജു ഈ ഷിജു എന്ന് പറയുന്ന വ്യക്തി ഷിജുവിന്റെ വൈഫിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പറ്റുമെങ്കിലും ഒന്ന് വരണേ ഓൺലൈൻ എഫ് ബിയിൽ വരണേന്ന് പറഞ്ഞു പക്ഷേ രണ്ട് കുട്ടികളുള്ള വരാൻ പറ്റിയിട്ടുണ്ടാവില്ല രമ്യയോട് പ്രത്യേകിച്ച് അന്വേഷിച്ചു എന്ന് പറയണം ഷിജു നമ്മുടെ രമ്യയുടെ മക്കൾസാണ് കേട്ടോ ഇതായിരിക്കുന്നത് കുട്ടൻ ധനഞ്ജയ് രണ്ടുപേരും ഏ അമേസിങ് ആക്ട്രസ് താങ്ക് യു ഷിജു താങ്ക് യു നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കാരനാണ് കേട്ടോ നമ്മളിങ്ങനെ ജീവിച്ചു പോണത് ശരിക്കും വീട് എവിടെയാ ശരിക്കും വീട് തൃശ്ശൂരാണ് ഹായ് സുഖാണോ ഫാമിലിയെ കുറിച്ച് പറയാനെന്താ കുഞ്ഞു ഫാമിലിയാണ് ഇപ്പോൾ ഫാമിലി ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഷിജു കാലിക്കറ്റ് രമ്യ അവരൊക്കെയാണ് സത്യം പറഞ്ഞ എൻ്റെ നല്ല ഫാമിലി പിന്നെ നിങ്ങളെപ്പോലുള്ളവരാണ് നമ്മുടെ ഫാമിലി പിന്നെ എന്റെ അമ്മ പിന്നെ അമ്മയുടെ വീട്ടില് അമ്മയുടെ അനിയനുണ്ട് വൈഫുണ്ട് അങ്ങനെയൊക്കെ അങ്ങുടെ ഇടയ്ക്കൊക്കെ പോവുള്ളൂ ഇപ്പൊ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തൃശ്ശൂർ പോകാൻ പറ്റാറില്ല നേരെ ഉള്ളപ്പോ പോവാറുണ്ട് ആ ആ മനസ്സിലായി മനസ്സിലായി ചേട്ടൻ എന്നെ പോലെ ആ എന്താ നീ ചോദിക്കണത് അതല്ലേ ഇപ്പൊ ഇപ്പൊ ഓർമ്മ വന്നു കോമഡി സ്റ്റാർ അടിപൊളി താങ്ക് യു ചേച്ചി ഒരു ഹായ് പറയോ ഹായ് ഷെയ്ജു കലായ് ഹായ് മായ ഹായ് ഹായ് ചേച്ചി എൻ്റെ പേര് ദേവിക ഓ ദേവിക ഹായ് ദേവിക ഉണ്ണിക്കുട്ടൻ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു ഉണ്ണിക്കുട്ട അതാണ് ഉണ്ണിക്കുട്ടന്മാർക്കൊക്കെയാണ് എന്നെ ഇഷ്ടം ഈ ചെറിയ കുട്ടികൾക്കൊക്കെ എന്താണെന്ന് സംഭവം മനസ്സിലാവുന്നില്ല ഹായ് സുഖാടോ സുഖാണ് ഐ ലൈക്ക് യുവർ ആക്ടി താങ്ക് യു വാട്സപ്പ് നമ്പർ എത്രയാണെന്നല്ലേ തരാട്ടോ തരാം രഹസ്യമായിട്ട് തരാവേ ഹായ് തരുമോ ഹായ് സ്മിത ഹായ് വൈശാഖ് ജി എസ് അത് തന്നെ സൂപ്പർ എന്ന് ഏതാണാവോ പുള്ളി ഉദ്ദേശിച്ചത് ഹായ് ചേച്ചി ഞാൻ സായി ഹായ് നവ്യ ചേച്ചിറ മോന്റെ പേരാണല്ലോ ഹായ് സായി ആ കൊറോണ വാർഡ് സ്കിറ്റ് ആ അതിൽ അത്ര കോമഡി ഇല്ലായിരുന്നു തോന്നുന്നു കോമഡി സ്റ്റാറിൽ ബെസ്റ്റ് പെർഫോമൻസ് ആണ് മായ ചേച്ചി താങ്ക് യു എന്നെ മാത്രം പറയലേട്ടാ എന്നെ അവിടെ ചെന്നാ പഞ്ഞിക്കിടും പിന്നെ ഉണ്ട് സൂര്യ ഉണ്ട് അശ്വതിയുണ്ട് അവരൊക്കെ എന്നെ കൊല്ലു കോമഡി സ്റ്റാർ സൂപ്പർ ആണ് താങ്ക് യു നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം കേട്ടോ നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനവും ഒക്കെ കൊണ്ടാണ് നമ്മൾ നിലനിന്ന് പോകുന്നത് ഹായ് ചേച്ചി ഒരു ഫാൻസ് കോമഡി സ്റ്റാർ ആ എന്റെ ഫാനാണോ ഓ ശരി പിന്നെ വേറെ വേറെന്തൊക്കെയാണ് വിശേഷം സ്റ്റെക്കായതാണോ ഹലോ എല്ലാവരും അടുത്തിട്ട് പോയാ ഹലോ ആരുടെയെങ്കിലുമൊക്കെ പേര് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഇതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മോളിലേക്ക് പോകുന്നതുകൊണ്ട് എല്ലാവരും പേരും വായിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചില്ല ഹായ് ചേച്ചി ഞാൻ നന്ദൂസ് ഹായ് നന്ദു എന്നെ പിന്നെ അല്ലാതെ നമ്മളൊക്കെ ഒരുപോലല്ലേ പിന്നെ ഫ്രണ്ട് ആക്കാനുള്ളത് ചേച്ചി ഉയർ പിന്നെ അല്ല ഒരുപാട് ഉയരങ്ങൾ എത്തുമ്പോഴും ഈ ഉണ്ടാവണം തീർച്ചയായിട്ടും ആരൊക്കെ എനിക്ക് റോസാപ്പൂ ഒക്കെ തന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു എനിക്ക് തരണേ നമ്പർ ആ തരാം പൃഥ്വിരാജ് ഇവിടെ കിടന്ന് കളിക്കണ്ടട്ടോ എനിക്കും തരണേ നമ്പർ പൃഥ്വി പൃഥ്വി ഇപ്പൊ മൂന്നാമത്തെ റൗണ്ട് ആട്ടോ വരുന്നത് ഹായ് ചേച്ചി ഹായ് എൻ്റെ ഫാമിലിക്ക് ഒരു ഹായ് പറയോ പിന്നെന്താ ഫാമിലി ഹായ് പറഞ്ഞിരിക്കണം കേട്ടോ ഏറ്റവും വലിയൊരു ഹായ് ഹായ് പറയോ മോള് അലി അലീഷ അലീഷ മോളെ ഹായ് എന്നും ഞാൻ ചേച്ചിയുടെ കോമഡി കാണണ്ടോ എന്നും കാണണം കേട്ടോ എനിക്ക് ഇതൊക്കെ തന്നെ ശിക്ഷ തരാൻ പറ്റുള്ളൂ എന്നും കാണണം ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചില്ല ആരും പോയില്ല ശരി ഞാൻ എന്തൊക്കെയാ പറയണെന്ന് എനിക്കെന്നെ അറിയില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കി എന്നോട് ക്ഷമിക്കണേ ഈ ആദ്യമായിട്ട് ലൈവിൽ വരണേന്റെ ഒരു ഒരു ഇതുണ്ട് അതാണ് ബൈജു ഹായ് തമ്പുരു ഹായ് ചേച്ചി മുത്തേ എന്തോ ഹായ് ശ്രീജിത്ത് ഹായ് ഗായത്രി ചന്ദ്രൻ എനിക്ക് ചേച്ചിയുടെ സൗണ്ട് വലിയ ഇഷ്ടമാണ് അപ്പ എന്നെ ഇഷ്ടമല്ലേ ഹായ് ചേച്ചി സുഖമാണോ ചേച്ചിയുടെ അഭിനയം നല്ലതാ താങ്ക് യു പൊള്ളിയാണ് ഓ താങ്ക് യു ബിജു ബിജു ആ രണ്ട് റോസാപ്പ് കിട്ടി കിരൺദാസ് ഹലോ ചേച്ചി സൂപ്പറാണ് കേട്ടോ താങ്ക് യു കേട്ടോ ഉയിരേ സ്മിത വത്സൺ ഉയിരേന്ന് വിളിച്ചിട്ടുണ്ട് ഉയിരെന്ന പുള്ളി അതുതന്നെ ഇല്ലാണോ ഉദ്ദേശിച്ചത് ഫുഡ് കഴിച്ചോ ഓ കഴിച്ചിട്ടില്ല കഴിക്കണം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് സമാധാനമായിട്ട് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഷിജു കാലിക്കറ്റ് ഫസ്റ്റ് ലൈവ് ഈസ് ബെസ്റ്റ് ലൈവ് എനിക്ക് അറിഞ്ഞൂടാട്ടോ സത്യം പറഞ്ഞാൽ ലൈവ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാനോട് ക്ഷമിക്കണേ ചേച്ചി എൻ്റെ മോൾക്ക് കുട്ടിക്ക് ഒരു ഹായ് പറയോ അദ്വിക അദ്വിക ഹായ് അദ്വിക മോളെ ചേച്ചിയും ഇഷ്ടമാ താങ്ക് യു ഗായത്രി അ ഞാൻ വെറുതെ പറഞ്ഞതാ ദീപുമോ ദീപുമോനെ ഹായ് ചേച്ചി മാത്രമല്ല കോമഡി സ്റ്റാളിൽ എല്ലാരും കിടാണ് ആ അല്ല പിന്നെ ചേച്ചിയെ മാത്രം പൊക്കി അടിച്ചല്ല അല്ല പിന്നെ അതാണ് ആ ഒരു സ്പിരിറ്റ് വേണം ഹായ് ചേച്ചി ലവ് യു താങ്ക് യു കോളേജ് പഠിക്കുമ്പോ പോലും ഇത്രയും ലവ് യു കിട്ടിയിട്ടില്ല ഇപ്പഴാ എനിക്ക് സമാധാനമായത് അന്ന് പ്രണയിക്കാത്തതിന്റെ ഒക്കെ ഞാനിപ്പോ തീർത്തു കണ്ട എന്റെ പേര് ഒന്നുകൂടി വിളിക്കാവോ വൈശാഖ് ജി എസ് വൈശാഖ് ജി എസ് വൈശാഖ് ജി എസ് മൂന്ന് പ്രാവശ്യം ഞാൻ വിളിച്ചു ദീപ കോമഡി സ്റ്റാറിലുള്ള എല്ലാവരെയും തിരക്കി എന്ന് പറയണേ മായെ എൻ്റെ മോൾക്ക് ഓ തീർച്ചയായിട്ടും പറയാം ഹായ് ചേച്ചി ചേച്ചിയെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ സുനിത അമ്മ അമ്മക്ക് എന്റെ വലിയൊരു ഹായ് അമ്മയുടെ എല്ലാ പ്രാർത്ഥനകളും എനിക്ക് തരണം കണ്ണൂര് ഇഷ്ടമാണോ കണ്ണൂർക്ക് ഞാൻ അങ്ങനെ വന്നിട്ടില്ല പ്രോഗ്രാമിനെ വന്നിട്ടുള്ളൂ കണ്ണൂർ ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷെ കുറച്ച് പേടിയാണ് കീ ഡോ ആക്ടിങ് ആണ് താങ്ക് യു കോമഡി സ്റ്റാറിലെ എല്ലാവരോടും അന്വേഷണം പറയാം ആത്മിക ആദിലക്ഷ്മി ഒരു ഹായ് പറയോ ഓ ആത്മീയ കുട്ടിക്കും ആദിലക്ഷ്മിക്കും ചേച്ചിയുടെ വലിയൊരു ഹായ് എന്റെ പേര് ഒന്നുകൂടി പറയോ അയ്യോ ദേ വന്നു വൈശാഖ് വീണ്ടും വൈശാഖേ നിനക്കടി കിട്ടും ഓക്കെ വൈശാഖേ താങ്ക് യു മുഖത്തല സിജു മുഖത്തല സിജു ചേട്ടാ ഹായ് ലിഷ മാത്യു ഹായ് ചേച്ചി ചേച്ചിയാണോ അനീത്തിയാണോ എന്ന് അറിയില്ലാട്ടോ ഞാൻ റെക്സ്പെക്റ്റ് കൊണ്ട് വിളിച്ചതാണ് സുഖമാണോ ചേച്ചി ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചില്ല ചേച്ചി എൻ്റെ മോള് തീർത്തയ്ക്ക് ചേച്ചിയുടെ ചാറ്റ് ചെയ്യുന്നുണ്ട് വാട്സാപ്പിൽ ഇപ്പോൾ ആ ആ ആ തരാം തീർത്ഥക്കുട്ടി ചേച്ചി ചേച്ചിയെ ഡെയിലി ഒന്ന് ഹായ് പറഞ്ഞു ഹായ് ദീപ ദീപയുടെ മോൾക്ക് എൻ്റെ വലിയൊരു ഹായ് ലവ് യു ടു രമ്യ ചേച്ചി സൂപ്പർ താങ്ക് യു ചേച്ചി പൊളിയാണ് താങ്ക് യു പ്രീതി സാബു ഹായ് കൃഷ്ണൻ ഹായ് ലില്ലി ഹായ് ചേച്ചി ചേ ലി ലില്ലി ചേച്ചിയാണോ എനിക്കറിയില്ല ചേച്ചി ഹായ് ഫിലിമിൽ ഒരുപാട് കഥാപാത്രങ്ങൾ കിട്ടട്ടെ ഇതൊക്കെ ഏതെങ്കിലും ഡയറക്ടർമാർ കണ്ടാൽ മതിയായിരുന്നു അടി സക്ക എന്ന് പറയാവോ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ സ്കിറ്റിലാണല്ലേ പറയാട്ടോ ഹായ് ചേച്ചി എന്ന് ഞാൻ വിളിച്ചോട്ടെ ചേച്ചി എന്ന് വിളിച്ചോളൂ ഐ ലവ് യുവർ ആർ ആക്ടിങ് താങ്ക് യു ചേച്ചി പൊളിയാ താങ്ക് യു എനിക്ക് ഒരു ഹായ് പറയോ പിന്നെന്താ സുജിത സുരേഷ് സുജിത സുരേഷിന് എൻ്റെ എല്ലാവിധ ഹായ് എന്താ സുഖമാണോ ബേബി ആ ബേബി ബേബി ചേട്ടനാണെന്ന് തോന്നണോട്ടോ ഡി പി കണ്ടിട്ട് ചേട്ടാ സുഖാണ് കിരൺദാസ് കിട്ടിയില്ല എന്താ കിട്ടാത്ത രാജു രാജു ഹായ് മോൾ ഭാവനയ്ക്ക് ഹായ് ഭാവനക്കുട്ടി എന്നെ പോലെ വലിയൊരു കലാകാരി ആവട്ടെ എന്നെക്കാളും അല്ല എന്നെ മികച്ച ഒരു കലാകാരി ആവട്ടെ കേട്ടോ ചേച്ചി ഫ്രണ്ട് ആക്കോ ഫ്രണ്ട് ആക്കാലോ നമ്മളൊക്കെ ഫ്രണ്ട്സ് തന്നെയല്ലേ ബാലു ഉടനെ വരുന്നുണ്ട് മുത്തേ ആ വേഗം വാ ഈ ബാലുചേട്ടൻ നല്ലൊരു ആക്ട്രസ് ആണ്ട്ടാ ബാ ഫീമെയിൽ വേഷൊക്കെ കെട്ടിക്കഴിഞ്ഞാ ഭയങ്കര കിടുക നല്ല ഭംഗിയാണ് കാണാൻ എന്നെ ഡാൻസ് ഒക്കെ ഭയങ്കര പെർഫെക്റ്റ് ആണ് പിന്നെ സജിയേട്ടനും ഉണ്ടായിരുന്നു കൂടെ സജിയേട്ടനെ ഇപ്പം കാണാനില്ല സജിയേട്ടനും കൂട്ടി വരണേ ബാലിച്ചേട്ടാ പിന്നെ വിനു കരിമാടി ഹലോ വിനു കരിമാടി വിനു ചേട്ടാ ഹായ് അനീഷ് ഹായ് വിജേഷ് ആക്ടിംഗ് സൂപ്പറാണ് ഷിജു ഓ താങ്ക് യു താങ്ക് യു സോ മച്ച് നീന സജി ചേച്ചി ഹായ് പറയോ ഹായ് നീന നീനക്കുട്ടി ഹായ് ഫുഡ് കഴിച്ചോ ചേച്ചി ഇല്ല ഫുഡ് കഴിക്കണം ആക്ടിങ് സൂപ്പറാണ് താങ്ക് യു നിവേദ്യായ് ചേച്ചി ഹായ് മോളെ ഐ ലവ് യു താങ്ക് യു അഞ്ചു സുരേഷ് കുറേ ദോസ അപ്പവും കുറേ ലവവും തന്നിട്ടുണ്ട് താങ്ക് യു കേട്ടോ ഇത് എപ്പോഴും കാണണം കേട്ടോ ചേച്ചി തൃശ്ശൂക്കാരനാണ് ഹായ് തൃശ്ശൂക്കാരാ മായാ പോളി ബിനുരാജ് ബിൻ ചേട്ടാ സു താങ്ക് യു ചേച്ചി എനിക്കൊരു ഹായ് പറയോ കണ്ണൻ കണ്ണൻ ചേട്ടാ ഹായ് ചേച്ചി ഒരു പാട്ട് പാടു അയ്യോ ഇപ്പൊ ഒരു ഒരു കവിത പാടിയിട്ട് കൊളായി ആ ഞാൻ ലാസ്റ്റ് പാടാട്ടോ ചേച്ചിക്ക് ഒരുപാട് ഫിലിംസിൽ അവസരങ്ങൾ കിട്ടട്ടെ ആന്ന് എല്ലാവരും അത് പറയുണ്ട് അതിന് ഡയറക്ടർമാർ തരണ്ടേ തന്നാൽ തീർച്ചയായിട്ടും അഭിനയിക്കാം കേട്ടോ ഹായ് ചേച്ചി ആക്ടിങ് സൂപ്പറാണ് താങ്ക് യു ഞാൻ ബിഗ് ബ്രദറിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് ലെങ്ത് കൂടിയെന്ന് പറഞ്ഞിട്ട് അത് ആ സീന് കുറച്ചൊക്കെ കട്ടായിപ്പോയി അപ്പോൾ ഒരു സീന രണ്ട് സീനൊക്കെ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ ലാലേട്ടിൻ്റെ കൂടെ ഉള്ള സീനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് ലെങ്ത് കൂടിയെന്ന് പറഞ്ഞിട്ടേ അത് കട്ടായിപ്പോയി അപ്പോൾ കുഴപ്പമില്ല നെക്സ്റ്റ് വരും അപ്പം നോക്കാട്ടോ ചേച്ചിയുടെ ആക്ടിങ് വേറെ ലെവൽ താങ്ക് യു ഹായ് ഹായ് വീണ്ടും ആലോക്ക് പൂക്കളായിട്ട് വന്നിട്ടുണ്ട് താങ്ക് യു ആലോക്ക് ചേച്ചി ഒത്തിരി ഇഷ്ടമാണ് താങ്ക് യു ജയാ ലക്ഷ്മി ഹായ് ചേച്ചി ഹായ് ജയ ചേച്ചി നിക്കിത ഹായ് ഇത്ര ഫ്രണ്ട്ലി ആയിട്ടൊന്നും ജാട ഇല്ലാതെ ലൈവ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്തിനാണ് ജാടാ നിങ്ങളൊക്കെ എന്നെ എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നില്ല എൻ്റെ ജാടാ അപ്പം നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നോണ്ടല്ലേ നമുക്കിങ്ങനെ ലൈവിൽ വരാൻ പറ്റുന്നതൊക്കെ അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ അറിയില്ല സത്യമായിട്ട് അതാണ് കാണിക്കാൻ പറ്റി ഞാൻ കുറച്ച് നേരം ചാട കാണിച്ചെ ചേച്ചി ഹായ് പറയോ ഹായ് ഷൈജു ഹായ് ചേച്ചി സുഖാണോ ആ സുഖാണ് നിതിൻ ഹായ് ഒന്ന് ആറ് റോസാപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഞാൻ കുറേ സമയമായി ഹായ് ചോദിക്കണു അയ്യോ ഹായ് 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 വീണ്ടും റോസാപ്പൂക്ക് കിട്ടിയിട്ടുണ്ട് ഏഴ് എട്ട് രവി 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 അഞ്ചു സുരേഷ് വീണ്ടും എനിക്ക് കുറെ റോസാപ്പൂക്കൾ തന്നിട്ടുണ്ട് ദീപ ഗോ ഗോപകർമ്മ ഉമ്മ തന്നിട്ടുണ്ട് ആക്ടിംഗ് പോളിയാണ് താങ്ക് യു ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ എനിക്ക് സമയം തന്നിട്ടുള്ളൂ കേട്ടോ എട്ട് 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 ഒമ്പത് വരെ എന്നാ പറഞ്ഞിരിക്കണേ ഇനി ഇത് കട്ടാക്കിയില്ലെങ്കിൽ എന്നെ വഴക്ക് പറയൂന്നു എനിക്കറിഞ്ഞൂടാ എന്തായാലും കുറച്ച് നേരം കൂടെ നിങ്ങളുടെ അടുത്ത് ഇരുന്നിട്ട് പോവാം ഹലോ ഹലോ ചേച്ചി മോഹൻലാൽ ഫാൻസാണോ അങ്ങനെയല്ല ഫാനല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ലാലേട്ടനെയും പൃഥ്വിരാജ് ദിലീപ് എല്ലാവരും ഇഷ്ടമാണ് ലാലേട്ടൻ ഇഷ്ടമാണ് സീരിയൽ നടിയാവാൻ താല്പര്യം ഉണ്ടോന്നോ അങ്ങനെ ഇന്നതിലാവണം എന്നില്ല എനിക്ക് അഭിനയിക്കണമെന്നേ ഉള്ളൂ ചേച്ചിയുടെ കോമഡി അടിപൊളിയാണ് താങ്ക് യു ജോമോൻ എനിക്ക് മൂന്ന് പൂക്കൾ തന്നിട്ടുണ്ട് റോസാപ്പൂ റോസാപ്പൂവല്ലോ ഇത് ഏതാണ്ട് ലില്ലിപ്പൂവാന്ന് തോന്നുന്നു ചുമ്മാ തന്നില്ല നിസാം നിസാം ചുമ്മാ തന്നില്ല എന്നാണോ ഉമ്മാ തന്നില്ലന്നാണോ നിസാമേ സുനില് സുനിൽ എനിക്ക് റോസാപ്പൂ തന്നിട്ടുണ്ട് നീതു ഷിബു ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് ചേച്ചി അടിപൊളിയാണ് ഹായ് താങ്ക് യു പിന്നെ ആയോടാ കുറേ ലവ് നീതു എനിക്ക് കുറേ ലവ് തന്നിട്ടുണ്ട് താങ്ക് യു നീതു ചേച്ചി ഒരു ഉമ്മ തരുന്ന ആർക്ക് ഒരു ഹായ് പറയോ രൂപേഷിന് ഹായ് എപ്പോഴാ നമ്പർ തരുന്നത് തരാട്ടോ പൃഥ്വിരാജിന് എൻ്റെ നമ്പർ വേണമെന്നാണ് പറയുന്നത് ഹായ് 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 നീതു ഹായ് പിന്നെ ആരാ അഞ്ചു സുരേഷ് ഹായ് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു സിജു മുഖത്തല സിജു മുഖത്തല സിരി ചേട്ടാ താങ്ക് യു ട്ടോ ഗുഡ് സീരിയൽ നടിയാവാൻ താല്പര്യമുണ്ടോ പിന്നെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെയല്ലേ മക്കളെ എനിക്ക് അഭിനയിക്കണമെന്നേ ഉള്ളൂ കോമഡി സ്റ്റാർ ആണെങ്കിലും സീരിയലാണെങ്കിലും ഓക്കെ രമ്യ ഷിജു ഹായ് ചേച്ചി ഹായ് രമ്യ കുട്ടി സുഖാണോ ഞങ്ങളിടക്കിടയ്ക്ക് ഞങ്ങൾ എപ്പോഴും വാട്സാപ്പിലും വിളിക്കുന്നതാണ് കേട്ടോ കോഴിക്കോടുള്ള കുട്ടിയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് രമ്യ ധനഞ്ജയ് എവിടെ പോയി ധനഞ്ജയ് പഠിക്കുകയായിരിക്കും അല്ലേ ധനഞ്ജയ് മോനാണ് കേട്ടോ ധനഞ്ജയ്യും പിന്നെ ഡാൻവിനും എൻ്റെ എന്താ പറയുക എൻ്റെ മക്കളെ പോലെയാണ് എൻ്റെ ഫേവറേറ്റ് ആണ് ഹായ് പറയണം ഓക്കേ ഷീച്ചാ മണി ഷീചി ഹായ് ഇപ്പം എവിടെയാ ഇപ്പം എറണാകുളത്താണല്ലോ വീട്ടിലാണ് ഉം കോമഡി സ്റ്റാർസിലെ ചേച്ചിയല്ലേ അതെ കോമഡി സ്റ്റാർസിലെ ചേച്ചിയല്ലേന്ന് ഞാൻ ഒരു മണിക്കൂറായി ഇവിടെ വന്നിരിക്കുന്നു എന്നിട്ട് കോമഡി സ്റ്റാർസിലെ ചേച്ചിയല്ലേന്ന് കഷ്ടമുണ്ട് കേട്ടാ ഒരു ഹായ് പറയോ ഹായ് സീജ സാം ഹായ് കിരൺ പി ബി ഹായ് ഒത്തിരി ഫിലിമിൽ രമിച്ചു കഴിയുമ്പോൾ ജാടെ കാണിക്കോ ഇല്ല അതിന് ഫിലിം കിട്ടണ്ടേ ഞാൻ ചാടയിന്നും കാണിക്കില്ല അപ്പോളും ഇതുപോലെ തന്നെ ഉണ്ടാവും ചേച്ചിയുടെ നാട് എവിടെയാ തൃശ്ശൂര് എൻ്റെ പേര് പറയോ അയ്യോ എൻ്റെ പേര് പറയാമോ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ഹായ് ഉണ്ണികൃഷ്ണൻ ചേട്ടാ ലിജു രാമകൃഷ്ണൻ കൊറേ റോസാ തന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ ചേച്ചിയുടെ കട്ട ഫാനാണ് ഞാനും ഞാൻ നിങ്ങളുടെയൊക്കെ കട്ട ഫാനാണ് നിങ്ങളൊന്നും കണ്ടില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹം ഈ കുറച്ച് നേരത്തിനുള്ളിൽ എനിക്ക് അറിയാൻ പറ്റി ഷിബു ഹായ് ജി ഹായ് കോമഡി സ്റ്റാർ ഞാൻ നമ്പർ അയച്ചിട്ടുണ്ട് ആ നിസാമ പോയില്ലല്ലേ ഓക്കേ നിസാബേ നോക്കട്ടോ വിജേഷ് ആ വിജേഷിനും വൈഫിനും എന്റെ എല്ലാവിധ അന്വേഷണങ്ങളും അറിയിക്കണേ ഉമ്മമ്മ അഭിനവനിൽ ഹായ് വീട്ടിൽ ആരൊക്കെയുണ്ട് എല്ലാവരുമുണ്ട് ഉണ്ട് അമ്മ ഉണ്ട് അനിയനുണ്ട് അച്ഛനുണ്ട് എല്ലാവരുണ്ട് ദേവുട്ടി ദേവു ഹായ് മായാ ഹായ് അയാം അപ്പു ഹായ് അപ്പു ഞങ്ങളിപ്പോൾ ചേച്ചിയുടെ സ്കിറ്റ് കണ്ടേ ഉള്ളൂ ഒരു അഞ്ചോ അതെയോ ഏത് സ്കിറ്റ് ഞാൻ ടി വി വെച്ചിട്ടില്ല നമ്മൾ ലൈവ് പോണോണ്ടേ ടിവി ഇങ്ങനെ ഒക്കെ മൂടി വെച്ചിരിക്കയാണ് ടി വി വെച്ചില്ല അഭിനയം സൂപ്പർ താങ്ക് യു അയക്കുന്ന അരുൺകുമാർ അയക്കുന്ന മെസ്സേജ് ചേച്ചി നോക്കണില്ല ഞാൻ നോക്കാണ്ടല്ല ഇതിങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് പോവാണെന്ന് ഞാൻ നോക്കിയിട്ടോ അരുൺകുമാറെ സോറി സോറി ചേച്ചിയുടെ നമ്പർ തരുമോ ഓ ചേച്ചിയുടെ നമ്പർ തരാം കേട്ടോ ചേച്ചി എനിക്ക് നമ്പർ തരുമോ തരാം താങ്ക് യു നിതിൻ പട്ടുന്നു പാട്ടന്നൂരാ അയ്യോ പോയി മൂന്ന് പ്രാവശ്യം ചോദിച്ചു രാജേഷ് കേപ്പി മൂന്ന് പ്രാവശ്യം ഒരു ഹായ് ഇനി വേണ്ട അയ്യോ ഹായ് 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 രമ്യ സുഖം ചേച്ചി രമ്യ രമ്യ എൻ്റെ ബെസ്റ്റിയാണ് കേട്ടോ പാവം അവൾ രണ്ട് കുട്ടികളായിട്ട് കുട്ടികളെ നോക്കേണ്ട ബുദ്ധിമുട്ടുണ്ട് അവൾക്ക് ഒന്ന് കുഞ്ഞത് ഭയങ്കര കുറുമ്പനാണ് അപ്പം അവൻ ഇട്ടിട്ടാണ് ഇങ്ങനെ മെസ്സേജ് ചെയ്യണത് താങ്ക് യു രമ്യ ഗോപാലകൃഷ്ണൻ നായർ ഇപ്പൊ എവിടെയാണ് കലൂരാണ് സർ അബൂട്ടി സുഖാണോ സുഖാണ് സർ കുഞ്ഞാറ്റ ഉണ്ണിക്കുട്ട ഹായ് കുഞ്ഞാറ്റേ ജയലക്ഷ്മി മോഹൻ നല്ല രസമുണ്ട് നിങ്ങൾ കോമഡി ചെയ്യുമ്പോൾ താങ്ക് യു കല്യാണം കഴിഞ്ഞതാണോ ചേച്ചി അല്ല ചേച്ചി എന്നെ ഫോളോ ചെയ്യോ ചെയ്യാട്ടോ ഗായത്രി ചന്ദ്രൻ ഫോളോ ചെയ്യാട്ടോ ഞാൻ അമ്പാടിയാ ഷിജിത്ത് അമ്പാടി അയ്യോ ഏത് അമ്പാടി എൻ്റെ മക്കളിനൊരു ഹായ് പറയോ നീന സജി ഓ എല്ലാ നീന ചേച്ചിയുടെ മക്കൾക്ക് എൻ്റെ വലിയൊരു ഹായ് ക്ഷേച്ചി ക്ഷീണിച്ചു എന്ന് തോന്നണു ആ ഞാൻ ഭക്ഷണം കുറച്ചതാണ് വണ്ണം വെച്ചപ്പോൾ അപ്പൊ അങ്ങനെ ആ അത് അങ്ങനെ ഇരിക്കുന്നത് വൈഫിന്റെ പേര് സഞ്ജന ഭയങ്കര ഇഷ്ടമാണ് ഹായ് സഞ്ജന എവിടെയാണ് സഞ്ജന ഉള്ളത് എൻ്റെ എല്ലാവിധ അന്വേഷണം കേട്ടോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോൾ വീട്ടിലാണ് എറണാകുളത്താണ് എന്താ ഒരു ആക്ടിങ് കേടു ആതിര ആതിരക്കുട്ടി സപ്പോർട്ട് എപ്പോഴും വേണേ ഗായത്രി താങ്ക് യു പാവും ചേച്ചിയാണല്ലോ ഞാൻ പാവാണ് സത്യമായിട്ട് ഞാൻ പാവാണ് ചേച്ചി ഹായ് അഖിൽ ഹായ് ചേച്ചി ഹായ് പേര് പറഞ്ഞൊരു ഹായ് പറയോ ആൽബി സെബാസ്റ്റിൻ ആൽബി സെബാസ്റ്റിൻ എൻ്റെ വലിയൊരു ഹായ് ഫാമിലിക്കും ആൽബിക്കും കേട്ടോ ഉത്രാടം ടയർ വർക്ക് മായനാട് അതെവിടെയാണ് മായനാട് ഞാൻ കേട്ടിട്ടില്ല അയ്യോ ചേച്ചി ഇത് അപ്പോൻ്റെ അഭിരാമി ആ അഭിരാമി ഹായ് അഭിരാമി ബിൻസി ജോൺ ഹലോ ചേച്ചി ഹലോ ഞാനും തൃശ്ശൂക്കാരനാണ് ഓ തൃശൂക്കാരാ ഇപ്പ താങ്ക്സ് ചേച്ചി ലവ് യു ചേച്ചി താങ്ക് യു ചേച്ചി ലൈവിന്റെ നമ്പർ പറയോ പ്ലീസ് ലൈവ് അയ്യോത് എനിക്ക് അറിഞ്ഞൂടല്ലോ എന്തുണ്ട് വിശേഷമായ നല്ല വിശേഷം എൻ്റെ അപ്പന് വലിയ ഇഷ്ടമാണ് ഷാജാൻ ജോർജ് അപ്പനോട് അന്വേഷിച്ചു എന്ന് പറയണം കേട്ടോ ഫേവറേറ്റ് കോമഡി ആർട്ടിസ്റ്റാ സിനിമയിലാണോ ചോദിച്ചേ സിനിമയിലാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഷ്ടം ഉർവശി ചേച്ചീനേം കല്പന ചേച്ചീനെയും കോമഡിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉർവശി ചേച്ചീനെ ഭയങ്കര ഇഷ്ടമാണ് അവര് അവർ സെന്റ് ചെയ്താലും നമുക്ക് കോമഡി ചെയ്താലും എല്ലാം കൊണ്ടും ഭയങ്കര ഇതാണ് പേഴ്സണലിയും അവർ നല്ല ഇതാണ് നമ്മുടെ അടുത്തൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള നടിയാണ് ഒരാൾ എത്താൻ കഴിയട്ടെ താങ്ക് യു താങ്ക് യു കേട്ടോ ലിൻസി റോയ് താങ്ക് യു ലിൻസി ചേച്ചി ആ ഒരുപാട് സുഖമാണ് നന്നായിട്ടിരിക്കണോ ഹായ് പറ നീന ഞാൻ പറഞ്ഞു നീന ചേച്ചിയുടെ മക്കൾക്ക് കൃഷ്ണനന്ദ കൃഷ്ണനന്ദയ്ക്ക് എൻ്റെ എല്ലാവിധ എന്താ പറയുക എല്ലാവിധ ഹായ് എല്ലാവിധ അന്വേഷണങ്ങളും അന്വേഷിച്ചിരിക്കുന്നു അന്നു നമ്മളോടുമുണ്ടോ അന്നു നമ്മളോടുമുണ്ടോ ജോസഫ് അതെന്താ അത് എനിക്ക് മനസ്സിലായില്ല ഹായ് സുഖാണോ സുഖമാണ് ചേച്ചിയുടെ കോമഡി സൂപ്പറാണ് താങ്ക് യു ഒരു നല്ല നല്ല ചാൻസ് തേടി വരട്ടെ അതെ വരട്ടെ പൊളിക്കണം ഹലോ ചേച്ചി ഹായ് ഒരു ഹായ് തരുമോ ഹരി ഹരിദ ഹായ് അമൃത സജീവ് ഹായ് തരാന്ന് പറഞ്ഞു നമ്പർ തരുന്നില്ല പറ്റിക്കല്ലേ ചേച്ചി പറ്റിക്കല്ല തരം തരാം ചേച്ചി ഒരു പാട്ട് പാടു അയ്യോ അയ്യോ ചേച്ചി അറിയും റിയലി ടാലൻ്റഡ് മായ താങ്ക് യു സുചിത്ര വിനയൻ താങ്ക് യു കേട്ടോ സുചിത്ര ചേച്ചി ഉണ്ണി മായ നിങ്ങൾ ഫിലിം സ്റ്റാർ കൽപ്പനയ്ക്ക് പകരമായി വാമേ അത്ര ഇല്ലെങ്കിലും അതിൻ്റെ അടുത്ത് കൂടെ എപ്പോഴെങ്കിലും അടുത്ത് കൂടെ ഒന്ന് പോയാൽ മതി ചേച്ചി എങ്ങനെയാണ് കോമഡി സ്റ്റാറിൽ വന്നത് ഞാൻ ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു ഞാൻ അങ്ങനെ ഒരു ഷോയുടെ ഡാൻസിന് വേണ്ടിയിട്ട് വന്നതാണ് വേറൊരു ചാനലിലേക്ക് വന്നതാണ് അങ്ങനെ അവിടെ ഒരു നാലഞ്ച് കൊല്ലം വർക്ക് ചെയ്തു അവിടെ നിന്നാണ് പിന്നെ ഏഷ്യാനെറ്റിലേക്ക് വന്നത് ഏഷ്യാനെറ്റിൽ മൂന്ന് കൊല്ലമായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഉണ്ണി ഹായ് പറയാമോ ഉണ്ണി ഹായ് എന്റെ പേര് പറഞ്ഞില്ല അതെന്താ ചേച്ചി ആരുടെ പേരെ പറയാത്ത ഷൈജു ഷൈജു ചേട്ടാ ഹായ് 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 രാജേഷ് കോമഡി മുടി സ്ട്രൈറ്റ് ചെയ്താണോ അല്ല ഞാൻ മുടി സ്ട്രൈറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ ഇരിക്കണേ അതങ്ങനെ തന്നെ ഇരിക്കുന്നതാ എന്നെ ചെയ്യാറുണ്ട് ഇടയ്ക്ക് ചേച്ചി ചേച്ചി ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് ശരി ഞാൻ അക്സെപ്റ്റ് ചെയ്യാംട്ടോ ഡാൻസറാണോ ചേച്ചി അതെ ഡാൻസറാണ് ഉം അതേണ്ട അവിടെ ഒരു ഫോട്ടോ ഇരിക്കുന്നില്ലേ ക്ലാസിക്കലിന്റെ ആ ഡാൻസറാണ് അത് അല്ല അല്ലാട്ടോ കുറച്ച് മുമ്പത്തെയാണ് അങ്ങനെയല്ല ഞങ്ങളോട് മിണ്ടില്ലേ പിന്നെ ജോസഫ് ജോസഫേടിനോടും മിണ്ടാതെ ഞാൻ പിന്നെ ആരോടാ ചേച്ചി ഡാൻസ് കളിക്കോ ആ കളിച്ചിരുന്നു സ്റ്റേജ് ഷോയിലൊക്കെ പോയിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് സ്റ്റേജ് ഷോ ഒന്നും ഇല്ലല്ലോ ഈ കോവിഡ് വന്ന കാരണം അത് കാരണം ഇപ്പൊ കുറച്ചായി കളിച്ചിട്ട് ചേച്ചി ഡാൻസ് കളിക്കോ ഇപ്പോൾ അയ്യോ ലൈവില ഒരു ദിവസം കളിക്കാം കേട്ടോ ചേച്ചി എന്തുണ്ട് പുതിയ വിശേഷം പുതിയ വിശേഷം ഒന്നുമില്ല ഇപ്പം കോമഡി സ്റ്റാറിനെ പോയിക്കൊണ്ടിരിക്കുക പിന്നെ രണ്ട് സിനിമ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒന്നും ആയിട്ടില്ല വിളിച്ചിട്ടില്ല പിന്നെ അങ്ങനെ ഇരിക്കണം ഒന്നും പറയാറായിട്ടില്ല സിനിമയുടെ കാര്യം അങ്ങനെയാണല്ലോ നമ്മൾ റിലീസ് ചെയ്താലാണ് നമ്മൾ എന്ന് പറയാൻ പാടുള്ളൂ അതിനു മുമ്പ് പറഞ്ഞാൽ ചിലപ്പോൾ ഉറപ്പില്ല ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് പോവും അങ്ങനെയൊക്കെയാണ് സിനിമയുടെ കാര്യം ചേച്ചി ആക്ടിങ് സൂപ്പറാണ് താങ്ക് യു ആ അക്സെപ്റ്റ് ചെയ്യാം കേട്ടോ കുമാ ഹായ് ഹായ് ഗോപാലകൃഷ്ണൻ നായർ ഹലോ സാർ സാർ ഡാൻസറാണോ സാർ എന്താ ഡാൻസ് ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് ലൈവ് വന്നത് ഒരുപാട് എനിക്കും ഒരുപാട് സന്തോഷം നിങ്ങളൊക്കെ കാണാൻ പറ്റിയാൽ ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളുടെയൊക്കെ സ്നേഹവും പിന്നെ എന്താ പറയുക നിങ്ങളുടെയൊക്കെ ഒരു ഒരുപാട് ഒരുപാട് സന്തോഷം ഗുഡ് നൈറ്റ് ആ ഗുഡ് നൈറ്റ് ഹലോ ഹായ് ഹായ് ബേബി സുഖാണോ സാരി മോനിച്ച അയ്യോ സാരി കുട്ടി നമ്മുടെ ഏഷ്യാനെറ്റിലെ ആക്ടറാണ് ആക്ട്രസ് ആണ് കേട്ടോ ഡാൻസർ ആയിരുന്നു എന്നെ പോലെ തന്നെ ഇപ്പം ആക്ട്രസ് ആണ് മോളെ ഷാരി സുഖമാണോ സൗമ്യ നിതീഷ് ഹായ് പറയാവോ ഹായ് സൗമ്യ എന്തൊക്കെയാണ് ഡാൻസ് പഠിച്ചത് എന്ന് പറയുമോ ഞാൻ ക്ലാസ്സിക്കലായിട്ടുള്ളത് മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുടി പിന്നെ നാടോടി നൃത്തം പിന്നെ കുറച്ച് കാലം സിനിമാറ്റിക് ഡാൻസ് പഠിച്ചിട്ടുണ്ട് പിന്നെ സെമി ക്ലാസിക്കൽ അങ്ങനെ നമ്പർ താ ചേച്ചി ഗോപാലകൃഷ്ണൻ നായർ ഗോപാൽ സാർ നമ്പർ തരാട്ടോ ഗോപാൽജി അഭിനയം സൂപ്പറാണ് താങ്ക് യു സനൂപ് സനൂപേ ഹായ് കം ടു ആറ്റിങ്ങൽ ഓ വരാം ഹായ് ചേച്ചി സുഖാണോ ഓ സുഖാണ് എനിക്കും ആയി തന്നില്ല അയ്യോ രേഷ്മ അശോക്ക് രേഷ്മ ഹായ് മോളെ എനിക്ക് എല്ലാവരുടെയും എല്ലാവരുടെയും പേര് വായിക്കാൻ പറ്റണില്ല അതാണ് പെട്ടെന്ന് പെട്ടെന്ന് പോവാ പാവം ചേച്ചിയാണെന്ന് തോന്നുന്നു ഒരു ചാടിയും ഇല്ല ഇല്ല സത്യമായിട്ടും ചിത്തു ഒരു ചാടിയൂല്ല എന്തിനാ ചാടാ ചേച്ചി ഒരു ഹായ് പ്ലീസ് ആ ഹരി ഹരികുമാർ ഹായ് ചേച്ചി ഗോപാലകൃഷ്ണൻ നായരല്ല ഞാൻ അഭിരാമിയാണ് ഓ ശരി അഭിരാമി ഓ ശരി മക്കളെ ഞാൻ ഗോപാലകൃഷ്ണൻ എന്നാണല്ലോ എഴുതി പോണത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വായിച്ചത് ചേച്ചി ഇപ്പോൾ പരിപാടിയൊന്നുമില്ലേ ഇപ്പോൾ പരിപാടിയൊന്നുമില്ല ഇപ്പോൾ കോവിഡിൻ്റെ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി അത് നെഗറ്റീവ് ആയാൽ നമ്മൾ പോവും ഷൂട്ട് ചെയ്യുള്ളൂ എല്ലാ പ്രാവശ്യവും ഏഷ്യാനെറ്റ് എന്ന് ടെസ്റ്റ് ഉണ്ട് അങ്ങനെ അപ്പൊ ടെസ്റ്റ് ചെയ്ത് നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ശാരി പിന്നെയും വന്നിട്ടുണ്ട് കേട്ടാ ശാരി കുട്ടി ഓക്കെ മക്കളെ നമ്പർ തരു അയ്യോ പൃഥ്വിരാജിനെ കൊണ്ട് ഞാൻ തോറ്റേ പൃഥ്വിരാജാ നമ്പർ തരാട്ടോ എൻ്റെ വക ചിക്കൻ ഡിന്നർ താങ്ക് യു അതാണ് ഒരാൾക്കെങ്കിലും എനിക്ക് ഭക്ഷണം തരാൻ തോന്നി കണ്ടുവോ ചേച്ചി എനിക്കൊരു ഹായ് പറയോ ആ ഹായ് ഹാഷ് ഹാഷ് ചേച്ചി എൻ്റെ പേര് വിളിക്കോ പ്ലീസ് ആ ഹാഷ് എന്നാണ് എനിക്ക് ഞാൻ അങ്ങനെ വായിച്ചത് അങ്ങനെയല്ലേ പേര് ഗുഡ് നൈറ്റ് ആതിരക്കുട്ടി ഗുഡ് നൈറ്റ് ഹായ് ചേച്ചി ഹായ് നല്ല ശബ്ദമാണ് ചേച്ചിയുടെ താങ്ക് യു ഒരു ഹായ് ലതാ പ്രദീപ് ഹായ് ലിൻസി റോയ് സൂപ്പർ ആക്ടിങ് താങ്ക് യു ചിഞ്ചു ഷിജി ഹായ് ഹലോ ഒന്ന് മൈൻഡ് ചെയ്യോ പിന്നല്ലാതെ മോഹൻ പിള്ളൈ പിന്നെ നിങ്ങളോട് മൈൻഡ് ചെയ്യാതെ പിന്നെ ഞാൻ എവിടേക്കാണ് പോണേ ഹായ് ഹായ് പിന്നെ വേറെന്താ സ്വീറ്റ് ബോയ്സ് താങ്ക് യു കേട്ടോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും എല്ലാവരും ചോദിച്ചു ഞാൻ എൻ്റെ വയസ്സ് ചോദിച്ചു കല്യാണം കഴിച്ചോന്ന് ചോദിച്ചു ഫാമിലി എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു അതൊക്കെ പറഞ്ഞു എത്ര മനോഹരമായിട്ടാണ് കോമഡി അവതരിപ്പിക്കുന്നത് സത്യം പറഞ്ഞാല് കോമഡി അവതരിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മൾ എന്ത് തമാശ പറഞ്ഞാലും അതേൽക്കില്ല അപ്പോ അപ്പൊ ഇത് കേട്ട തമാശയാണ് ഓ ഇത് എന്തൊരു വളിപ്പാണ് എന്നൊക്കെ ചോദിക്കും അത് ഒരാളെ ചിരിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അറിയുമ്പോ ഒരുപാട് സന്തോഷോ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ ഇഷ്ടപ്പെട്ട ഫുഡാ പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കരുതിട്ടാ ഇഷ്ടപ്പെട്ട ഫുഡ് തലേ ദിവസത്തെ ചോറും തൈരും കടുമാങ്ങയും ഹായ് ഹായ് ഒരു പാട്ട് പാടുവോ ചേച്ചി പാട്ട് പാട്ട് ഏതാ പാടുക എന്നാണ് ആലോചിക്കുന്നത് പാടാട്ടോ മോഹൻ പിള്ളൈ സന്തോഷം ലൈവില അത് ലൈവ് ചെയ്യുമ്പോൾ മറുപടി വരുന്നത് അല്ലേ അതെല്ലാവരും വേണമെന്ന് വെച്ചിട്ടാവില്ലാട്ടോ ഇപ്പൊ ഞാൻ തന്നെ ഒരുപാട് പേർക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഒരുപാട് പേര് വിട്ടു പോകുന്നുണ്ട് നമ്മൾ വേണമെന്ന് വെച്ചിട്ടല്ലോ ചേച്ചി എബി എബി ഹായ് എബി ഹലോ ചേച്ചി ഹലോ കുറെ ഒക്കെ കുറിയൊക്കെ തൊട്ട് സുന്ദരി ആയല്ലോ ആയല്ലോന്നല്ലേ ആ അത് നമ്മള് ഈ സന്ധ്യാദീപൊക്കെ കത്തിച്ചിട്ട് നമ്മള് നാമം ചൊല്ലുമല്ലോ അപ്പൊ അത് കഴിയുമ്പോ ഭസ്മെടുത്ത് തൊടുന്നതാണ് ലിൻസി റോയ് സുഖാണോ സുഖാണ് ഇത്രയും സിമ്പിൾ ആണോ നിങ്ങൾ പിന്നെ ഞാൻ സിമ്പിൾ ആണ് സൂപ്പർ ആക്ടി താങ്ക് യു ഇനിപ്പോ എന്റെ നെറ്റ് തീരാറായി തോന്നുന്നുട്ടോ ഇപ്പൊ സമയം എത്രയായി നമ്മൾ എട്ട് മണിക്കല്ലേ തുടങ്ങിയത് ഒമ്പത് മണി വരെയാണ് ഇവര് സമയം തന്നിരിക്കുന്നത് ലൈവ് പോവാന് ഉന്നാലെ സോങ് അല്ലേ ആ ഷിജു ആശിജു സോങ് ആ അത് പാടാം പക്ഷെ എന്തെങ്കിലും തെറ്റ് വന്നാൽ പെട്ടെന്ന് പാടാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പഠിച്ചു വെച്ചതല്ലോ പാടാട്ടോ ഉം ഉന്നാലെ என்னாலும் ஜீவன் வாழுதே சொல்லாமல் உன் சுவாசம் என் மூச்சில் சேருதே உன் கைகள் கோர்க்கும் ஓர் நோடி உன் கண்கள் ஓரம் நீர்த்தூளி உன் மார்பில் சாய்ந்து சாக എൻ എൻ ജീവൻ ഉൻ ശ്വാസം ിൽ സേര് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എൻ്റെ ഫ്രണ്ടിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർക്കും കൂടെ വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് അവർക്കും ഓരോ ഫാമിലിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്ക് എന്നെക്കൊണ്ട് ഇങ്ങനെ പാടിക്കാറുണ്ട് അപ്പോൾ അവർക്ക് നിങ്ങളെല്ലാവർക്കും വേണ്ടിയിട്ടാണ് പക്ഷെ ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ പാടിയതാണ് കേട്ടോ പിന്നെ ഹായ് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞു ഇപ്പൊ എത്രയായി ഏഷ്യാൻ ടീം വഴുക്ക് പറയുമോ വഴുക്ക് പറയോ എന്ന് എനിക്കറിയില്ല വഴുക്ക് പറയുണ്ടാവില്ല ചിലപ്പോ എന്റെ നെറ്റ് തീരും കാവ്യ്ക്ക് ഒരു ഹായ് തരുമോ ഹായ് കാവ്യ മോളെ ലതാ പ്രദീപ് ഹായ് കാവ്യ ഒമ്പതേ കാല ആയല്ലേ ഓ അപ്പൊ പതിനഞ്ച് മിനിറ്റ് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട് സിനിമ ചെയ്തിട്ടുണ്ടോ ഉണ്ട് ഞാൻ ഭാസ്കർ ദുരാസ്കല് പിന്നെ ബിഗ് ബ്രദർ പിന്നെ കുറച്ച് കുറച്ച് സിനിമ ചെയ്തിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല എന്നുവെച്ചാ അത് അങ്ങനെ എന്താ പറയാ വലിയ ക്യാരക്ടർ ഒന്നുമില്ലട്ടോ ചെറു ചെറുത് പാട്ട് സൂപ്പറായി ആയി പാട് ക്യൂട്ട് വോയിസ് പിന്നെ അല്ല പാടാൻ പറയുമ്പോ പിന്നെ നമ്മൾ നമ്മളാപ്പ പാടണ്ടേ ചേച്ചി എന്തോ സൂപ്പർ ചേച്ചി ഗായത്രി ഓ ഗായത്രി ചേച്ചി എന്റെ നെയ്മും അഭിനന്ദ അഭിനന്ദ ജയകുമാർ ഓ അഭിനന്ദ ജയകുമാർ ചേച്ചി സൂപ്പർ താങ്ക് യു നമ്പർ ആ നമ്പർ ഐ ആം മരിയ ജോർജ് ഒരു ഹായ് പറ പ്ലീസ് ജോർജ് അനിതാ അനി ഹായ് പ്ലീസ് ചേച്ചി നമ്പർ തരുമോ നമ്പർ തരാം ഇതുവരെ ഒരുപാട് സന്തോഷം നിമിഷം ലൈഫില് ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷം എന്താ പറയാ നമ്മുടെ ലൈഫിൽ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ വന്നത് ഏറ്റവും സന്തോഷമുള്ള ആ ഒരു ടൈമാണ് പിന്നെ സന്തോഷമുള്ളത് എനിക്കൊരു അഭിനയിക്കാൻ പറ്റിയത് അത് ഉർവശി ചേച്ചിയാണ് അതിന് ഏറ്റവും വലിയ കാരണം അപ്പോൾ ചേച്ചിയോടാണ് ഞാൻ എപ്പോഴും താങ്ക്സ് പറയുന്നത് ചേച്ചിയും പിന്നെ അന്നത്തെ ഗ്രൂമിങ്ങിലെ കുറേ സാറുമാരുണ്ടായിരുന്നു അനൂപ് പിന്നെ രതീഷ് അനൂപ് സാറ് രതീഷ് സാറ് പിന്നെ സുബീഷ് ഏട്ടൻ അവരൊക്കെയാണ് നമ്മളെ അനൂപ് അനൂപ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മുടെ ആക്ടർ ആക്ട്രസ് പ്രിയങ്ക ചേച്ചിയില്ലേ കോമഡിയൊക്കെ ചെയ്യുന്ന പ്രിയങ്ക ചേച്ചിയുടെ ഹസ്ബൻഡാണ് അപ്പോൾ അവരൊക്കെയാണ് നമ്മളെ കൊണ്ടുവന്നത് ഈ ഫീൽഡിലേക്ക് അപ്പോൾ അവരോടൊക്കെയാണ് ഏറ്റവും അവരോടൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കടപ്പാടുള്ളത് ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് അവരാണ് ഹായ് ഹായ് ചേച്ചി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ചേച്ചിയെ പോലെയാണ് ഇരിക്കുന്നത് ആണോ അപ്പൊ ഞാനിപ്പോ ബെസ്റ്റ് ഫ്രണ്ട് ആയില്ലേ അപ്പൊ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ആയി ജിതിൻ ഹായ് ഏ ഹായ് ചേച്ചി നമ്പർ തരുമോ ചേച്ചി നമ്പർ തരാം ചേച്ചി കോമഡി സൂപ്പർ ആണ് താങ്ക് യു ആർദ്ര സന്തോഷ് ഹായ് ചേച്ചി ഹായ് നമ്പർ തരുമോ പ്രമോദ് ഓ പ്രമോദ്ട്ടാ നമ്പർ തരാം നമ്പർ തരുവോ നീത്തു നമ്പർ തരാട്ടോ ഉം ഒരു ഹായ് തരുമോ പിന്നെന്താ മുഹമ്മദ് അസ്ലം ഹായ് ചേച്ചി സോങ് പൊളിച്ചു താങ്ക് യു അത് പെട്ടെന്ന് പാടാൻ പറഞ്ഞപ്പോൾ പാടിയതാണ് അല്ലെങ്കിലും ഞാൻ അങ്ങനെ തന്നെ പാടുള്ളൂ അതല്ല നമുക്ക് പറ്റുന്ന പോലെ പാടി ചേച്ചി ഞാൻ എറണാകുളത്തുള്ള സിംഗർ എസ് ശ്രീകുമാറിന്റെ അനിയനാണ് ഓ ഓ ഹരികുമാർ ഓ നമ്പർ തരൂ രാജേഷ് ഏട്ടാ നമ്പർ തരാട്ടോ ഇടക്കിടയ്ക്കുള്ള സൗണ്ട് കേൾക്കുമ്പോൾ വീട്ടിലെ പട്ടി നല്ല കോരയാണ് അതെന്താന്നറിയോ പട്ടിക്ക് വർഗസ്നേഹം തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് പാട്ടു പാടി പട്ടി കുറച്ചത് പാട്ട് സൂപ്പർ താങ്ക് യു ചേച്ചിന് ഇഷ്ടാണ് താങ്ക് യു എനിക്ക് നമ്പർ വേണ്ട ചേച്ചി താങ്ക് യു നമ്പർ തരൂലേ തരാട്ടോ ചേച്ചി നമ്പർ തരാന്ന് പറഞ്ഞു പറ്റിക്കും അല്ലല്ല പൃഥ്വിരാജ് ടൂ ആണ് ആഹാ തരാം പൃഥി അയ്യോ അയ്യോ ആൽവിൻ വിൽസൺ സോറി ആൽവിൻ കൊറേ നേരായിട്ടോ ഹലോ ചോദിക്കുന്നു ഹായ് ഒരു കായ് തരോ രാജേഷ് ചേട്ടാ ഹായ് സുഖല്ലേ സുഖാണ് ചേട്ടാ ഗിരി ചേട്ടാ സുഖാണ് ഒരു കായ് തരുമോ പിന്നെന്താ ഹായ് ഹായ് ചേച്ചിയെ എന്തോ അഖിലേ ഗായത്രി ചന്ദ്രൻ ഹായ് ഗോപാലകൃഷ്ണ ഓ അബി വാട്സപ്പ് നമ്പർ തരുമോ ചേച്ചി തരാട്ടോ അഭിരാമിക്ക് തരാവേ സോങ് അടിപൊളി താങ്ക് യു ആ എന്റെ ഫോണിലെ മെസ്സേജിന്റെ സൗണ്ടാണ് ഉദ്ദേശിച്ചത് ഓ ശരി ശരി അത് ഓരോരുത്തർ മെസ്സേജ് ചെയ്തോണ്ടിരിക്കയാണ് അതാ സോറിട്ടോ ഹായ് നമ്പർ തരുമോ നമ്പർ തരാം അംജിത്തിനെ ഒരു ഹായ് തരൂ ഹായും തരാം ബ്ലനി ബിജു കെ ജി നല്ല പേര് ഹായ് കല്ലു പറ ഹായ് ജയൻ ജയൻ ചേട്ടാ ഹായ് ആർദ്ര സന്തോഷ് അമ്മൂസ് വീട്ടിൽ എല്ലാവരും ഉണ്ട് മക്കളെ അമ്മ എല്ലാവരും ഉണ്ട് ഇപ്പൊ ഞാനും അമ്മ എപ്പള്ളൂ ഉം തരാം ആതിര തരാട്ടോ ചേച്ചി ആൽബി ആൻഡോ ഹായ് ആൽബി മുടി ഫ്രണ്ടിലിടോ മുഹമ്മദ് അൽസ്ലാം പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം ആ ഇട്ടിരിക്കുന്നു ഒരു ഹായ് തരുമോ ഹായ് നിതിൻ ബാബു ഹായ് പൃഥ്വിരാജ് എന്നെ മറക്കല്ലേ ഇല്ല പൃഥ്വി പൃഥ്വിരാജിനെ ആരെങ്കിലും മറക്കോ ഇന്ദ്രജിത്തും പൃഥ്വിരാജും നമ്മുടെ ചങ്സ് അല്ലേ മാരിഡാണോ അല്ല ഇന്ദു ഹായ് ഇന്ദു ഹായ് ചേച്ചി നമ്പർ തരില്ല തരില്ലെന്നറിയാ നമ്പർ തരാട്ടോ കം ടു ദ പള്ളിയറ ഐ ആം ആ ഒരു ദിവസം വരാം വൺസ് അപ്പോൺ എ ടൈം എന്റെ മോള് അവന്തിക അമൽ ദേവ് ഒരു ഹായ് പറയോ ആ അവന്തിക കുട്ടി മാ അറിയോ ചേച്ചി പാട്ട് പൊളിച്ചു പവർ വരട്ടെ ആ എനിക്ക് നമ്പർ തരുമോ ഓ നമ്പർ തരാം അപ്പം ഞാൻ പോട്ടെ ഒമ്പത് രായി ഇനി ഒരു ദിവസം ഇതുപോലെ ലൈവിൽ വരാം കേട്ടോ ഒരു പാട്ട് കൂടി പാടുമോ ഞാൻ ഇപ്പോഴാണ് കണ്ടത് നേരത്തെ പാടിയിരുന്നോ നേരത്തെ പാടിയിരുന്നു ഇനി ഓക്കെ ഒരു പാട്ടും ഇടപാടാ അമ്മയെ കാണിക്കോ അയ്യോ അമ്മയെ ഞാൻ ഞാൻ ലൈവ് ചെയ്യാന്ന് പറഞ്ഞപ്പോ അമ്മ ശരി ഇന്ന ഡിസ്റ്റർബ് ആവണ്ട വെച്ചിട്ട് അമ്മ പൊറത്ത് ചെന്നിരുന്നു ഞാൻ ഇനി ലൈവില് വരുമ്പോ ഞാൻ അമ്മയെ കാണിക്കാട്ടോ മുടി ബാക്കിലോട്ടിട്ടെ അയ്യോ ഇട്ട് ഇട്ടു മുഹമ്മദ് അസ്ലാമിന് ഒരു കിസ് വേണം എന്ന് പറയുന്നുണ്ട് എല്ലാ ഫ്രണ്ട്സിന്റെ അഭിപ്രായം എന്താ പുള്ളിക്ക് കിസ് കൊടുക്കണോ തരാടെ പറ്റിക്കല്ലേ ഇല്ല പറ്റിക്കില്ല ഇല്ല 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 പറ്റിക്കില്ല തരാട്ടോ ഒരു കായ് പറയോ ഹായ് ഈ മുടിയുടെ രഹസ്യം എന്താ ഒന്നുമില്ല കൊറേ എണ്ണയൊക്കെ ആദ്യമൊക്കെ തേച്ചിരുന്നു അപ്പൊ പിന്നെ മുടിയൊക്കെ ഊരിപ്പോയി അപ്പൊ ഞാൻ വിചാരിച്ച ഇനി ഒരു എണ്ണയും എന്ന് അപ്പൊ ഇപ്പൊ ഒന്നും തേക്കാറില്ല നമ്പർ തരുമോ ദേവു കൃഷ്ണ നമ്പർ തരാം ചേച്ചി ഒരു ലവ് യു പറയോ അരുൺകുമാറേ ഐ ലവ് യു മതിയോ ചേച്ചി ടാറ്റു നോക്കട്ടെ അതെ പാടു ചേച്ചി ഞാൻ കാത്തിരിക്കുക ഓ രഞ്ജിത്ത് പാട്ട് പാടാട്ടോ എന്നെ മറക്കല്ലേ ചേച്ചി എനിക്കൊരു ഫ്ലൈയിങ് കിസ് കൂടി ഉ വൈശാഖിന് ഒരു ഫ്ളയിങ് കീസ് അതിപ്പോ ഫ്ലൈ ആയിട്ട് അങ്ങോട്ട് വരും കേട്ടോ എന്നാൽ ഞാൻ പോട്ടെ ഒമ്പതര ആയി തോന്നുന്നു എട്ട് മണിക്ക് തുടങ്ങിയതാണ് എൻ്റെ അടുത്ത് ഒരു മണിക്കൂറെ സമയം തന്നിട്ടുള്ളൂ ഇനി ഒരു ദിവസം ഇതുപോലെ ലൈവ് വരാം കേട്ടോ അപ്പോൾ ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം കോമഡി സ്റ്റാറൊക്കെ കാണണം എല്ലാ പ്രോഗ്രാമും കാണണം പക്ഷെ കോമഡി സ്റ്റാറും കാണണം ഞങ്ങളെപ്പോലുള്ള ചെറിയ ചെറിയ കലാകാരികളെ അനുഗ്രഹിക്കണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാരനാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി പറയണം അപ്പം ഞാൻ പോയിക്കോട്ടെ താങ്ക് യു താങ്ക് യു എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കെ സൂപ്പറാണ് കേട്ടോ താങ്ക് യുട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു ലവ് യു സോ മച്ച് ഹായ് ഹായ് ഷിജു കാലി ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ താങ്ക് യു ഷിജു താങ്ക് യു സോ മച്ച് നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ടാണ് നമ്മൾ നമുക്ക് ജീവിക്കാൻ ഒരു എനർജി നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടാണ് അപ്പോൾ അത് എപ്പോഴും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണോ ഗുഡ് നൈറ്റ് പറ ആ ഗുഡ് നൈറ്റ് ആതിരാ ആതിരക്കുട്ടി ഗുഡ് നൈറ്റ് വാട്സപ്പ് നമ്പർ തരാം ആൽബി ആൻഡി താങ്ക് യു താങ്ക് യു ടാറ്റു സൂപ്പർ താങ്ക് യു പോവണ്ട ചേച്ചി പോണ്ടെന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ നെറ്റ് പെട്ടെന്ന് തീർന്നു പോകുന്നൊരു സംശയം അതാണ് ഇപ്പം നമ്മൾ എട്ട് മണിക്ക് തുടങ്ങിയതല്ലേ ഒമ്പതര ആയില്ലേ ഒന്നര മണിക്കൂർ ആയില്ലേ അതുകൊണ്ടാണ് ഗുഡ് ഈവനിങ് ദിസ് ഈസ് കവിത്തി ഫ്രം ഹൈദരാബാദ് ഓ ഹൈദരാബാദിൽ നിന്ന് ഓഫ് എന്തൊക്കെയുണ്ട് വിശേഷം ഹൈദരാബാദിലെ ഹൈദരാബാദിൽ നിന്നൊക്കെ നമുക്ക് മെസ്സേജ് വരിക ദുബായിന്നൊക്കെ മെസ്സേജ് വരുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അതായത് ഇത്രയും അകലേന്ന് അവർ ഒരു പ്രോഗ്രാമൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ആ ലവ് യു ലവ് യു സോ മച്ച് എല്ലാവർക്കും വെണ്ടേക്കം സുനിലസ് വെണ്ടേക്കം സജിത ഹരീന്ദ്രൻ ഹായ് ദിലീപ് ഹായ് ചേച്ചി പോവല്ലേ അയ്യോ പോവാനുള്ള ടൈമായി ഒമ്പതരയായി ഇഷ്ടപ്പെട്ട തമിഴ്നാടൻ ആരാന്ന് പറയോ ഇഷ്ടപ്പെട്ട തമിഴ്നടനാ കുറച്ച് റൊമാൻറ്റിക് ഒക്കെ ആയിട്ട് നോക്ക അങ്ങനെയാണെങ്കിൽ എനിക്ക് കാർത്തീന ആണ് ഇഷ്ടം കാർത്തീനെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സൂര്യനെ എല്ലാവരും ഇഷ്ടമാണ് വിജയ് സേതുപതിനെ ഇഷ്ടാണ് തമിഴിലങ്ങനെ ഇന്ന ആളെ ഇഷ്ടമല്ല എന്നല്ല എനിക്ക് തമിഴിനോട് ഭയങ്കര ഇഷ്ടമാണ് തമിഴ് പാട്ടും തമിഴിനോട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് തമിഴ് എല്ലാം ഇഷ്ടമാണ് വിജയ് സേതുപതിന് ഭയങ്കര ഇഷ്ടാ ഫ്ലയിങ് കിസ് ആ ഫ്ളയിങ് കിസ് തന്നോ ഇനി വീട്ടുകാരെ ആരെങ്കിലും കണ്ട എന്നെ പിടിച്ചടിക്കും എന്റെ വീട്ടുകാരല്ലോ അവിടെ ഫ്ളയിങ് കിസ് തന്നാല് മണിക്കുട്ടൻ മണിക്കുട്ടാ ഗുഡ് നൈറ്റ് ചേച്ചി ഗുഡ് നൈറ്റ് സൂരജ് കഴിച്ചോ ഇല്ല കഴിക്കണം നിങ്ങൾ അതിനൊക്കെ സന്തോഷിപ്പിച്ചിട്ട് ഞാൻ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു ചേച്ചിയോട് മീറ്റ് ചെയ്യാൻ നല്ല രസമുണ്ട് എനിക്കും അതെ ഞാന് എന്താ ഞാനിത് സത്യം പറഞ്ഞ ലൈവില് വരുമ്പോളെ എന്താ ഇവരോടൊക്കെ പേടി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ പറഞ്ഞു പറഞ്ഞിട്ട് സമയം പോണത് അറിയുന്നില്ല സുഖമാണ് സുഖാണ് കൂയി കേരള കേരളത്തിനെ കാണുമ്പോൾ അയ്യോ കേരളത്തിനെ കാണുമ്പോൾ സന്തോഷം അതല്ല കേരളത്തിനെ കാണുമ്പോൾ സന്തോഷം ഇല്ലായിട്ടല്ല ഏഹ് നമ്മളിത്രയും അകലി ഇരുന്നിട്ടൊക്കെ അവര് നമ്മുടെ പ്രോഗ്രാം കാണുന്നുണ്ടല്ലോ നമ്മൾ എന്ന് പറയുമ്പോ നമ്മളൊരു കുടുംബം അല്ലേ അടുത്താണല്ലോ നമ്മുടെ കുടുംബാണല്ലോ ഇത് നമ്മൾ കേരളം വിട്ടുള്ളവരൊക്കെ അല്ലെങ്കിൽ ഇന്ത്യ വിട്ടിട്ടൊക്കെ നമ്മുടെ പ്രോഗ്രാം കാണുക എന്ന് പറയുമ്പോ ഒരു സന്തോഷം ആ ഒരു ഉമ്മ കൂടി തരാൻ അപ്പൊ ഒരു ഉമ്മ കൂടെ ഉം ഇന്നെന്താ ഫുഡിന് ആ ചേച്ചി ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ ചെറിയ കലാകാരി അല്ല വലിയ കലാകാരിയാണ് ആ വലിയ കലാകാരി കലാകാരിയാക്കിയത് നിങ്ങളാണ് അപ്പൊ നിങ്ങളുടെ സ്നേഹം എപ്പോഴും ഉണ്ടാവണേ മുടി ബാക്കിലോട്ട് ഇടാമോ ഓ ബാക്കിലോട്ടിട്ടു ഇഷ്ടപ്പെട്ട കളറോ ഇഷ്ടപ്പെട്ട കളർ അത് എനിക്ക് ബ്ലാക്ക് ആണ് ഇഷ്ടം പക്ഷെ എല്ലാവരും പറയും ബ്ലാക്ക് ഇഷ്ടപ്പെടാൻ പാടില്ല എന്ന് പക്ഷെ എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ശരി അപ്പൊ പിന്നെ നമുക്ക് പോവാറായിട്ടോ അപ്പൊ ഇനി കാണാം കേട്ടോ ഇനി ലൈവിലൊക്കെ വരാം എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ ലൈവില് വരാം നിങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും സപ്പോർട്ടും ഉണ്ടാവണം അപ്പൊ പോട്ടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ ഒന്ന് എണീറ്റ് നിൽക്കാമോ എണീറ്റ് നിൽക്കാൻ ഞാൻ എന്തെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ബെഡിൽ ഇനി എണീറ്റ് നിൽക്കാം കുറച്ച് പണിയാണ് ഒരു ദിവസം ഞാൻ ലൈവില് വരാം അപ്പോൾ എണീറ്റ് ഇരുന്നിട്ട് സംസാരിക്കാം കേട്ടോ ഓക്കെ ഗുഡ് നൈറ്റ് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ ഒരുപാട് ഒരുപാട് നന്ദി ഇതേ കോള് വന്നു കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിൽ ഓക്കെ താങ്ക് സോ മച്ച് എല്ലാവർക്കും ഈശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഷിജു കാലിക്കറ്റ് ഗുഡ് നൈറ്റ് ശ്യാമ ഹായ് ചെജി ഹായ് ഒരു പൂക്കളുമേ ഇരവാനാൽ പകലൊണ്ട് വന്തിടുമേ